कुूट मुयारोर एति कूड़ा जातकमे अलो नाम तीर इन ऐसम कूड़ी वाली कुछ कहिजा मे भगवती മനസ്സ് വിഷമിപ്പിക്കാണ്ടിരിക്കുക ഒന്നും വരാണ്ട് ഭഗവതി നോക്കിക്കോളും നമ്മൾ അവനെ അത്ര സൂക്ഷിച്ചും കണ്ടുവല്ലേ നോക്കുന്നത് വാഹന അപകടം ഉണ്ടായിട്ട് എന്തെങ്കിലും പറ്റാൻ നമ്മൾ അവനെ പുറത്തേക്കൊന്നും വിടുന്നില്ലല്ലോ എന്തായാലും നാളെ ആ പണിക്കര ഒന്ന് വിളിപ്പിക്കണം ഒന്ന് നോക്കിക്കാലോ ആ ശരി അമ്മേ മഹാമായേ രക്ഷ തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം മേടത്തിൽ ഇനി 7 മാസം 30 വയസ്സ് കഴിയാനി അത്രയേ ഉള്ളൂ അപ്പോൾ ഭയപ്പാടിന്റെ കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നു അതെ ഇനി ചിലറ കാലല്ലേ ഉള്ളൂ അല്ല ഇനി 30 തികയും വരെയുള്ള കാലമാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ ദശാസന്ധ്യ ലഗ്നാധിപനും അഷ്ടമാധിപനും തമ്മിൽ പരിവർത്തനം പിന്നെ രാഹു ദശയിൽ അഷ്ടമാധിപന്റെ അപഹാരം दशावसान समय विषमिप्पिक्कुम गुळियन्टे इरुप्पुम चोव्वेटे कूडेयाण अग्निभयम जलभयम इत्यादि फलम चोव्वेटे इरुप्पु दोषम शक्तमायुण्ड अच्छा അച്ഛന്റെ സ്വഭാവം മോൻ അറിയാലോ മോൻ കേട്ടതല്ലേ പണിക്കരി പറഞ്ഞു കുറച്ചു കാലം വളരെ സൂക്ഷിക്കണമെന്ന് പണിക്കരി കള്ളൻ അയാൾ ഇങ്ങനെ പിടിച്ചു പൂട്ടിയിരുന്ന അപ്പ അറിയാം ഒരു ദുസ്വപ്നം കാണലും പണിക്കരും ജാതകവും എല്ലാം അനുഭവിക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്റെ ഭഗവതി എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി വരുത്തനേ എനിക്ക് ഒരു മനസമാധാനമില്ല ഇതെന്തൊരു പരീക്ഷണമാണ് എന്റെ ഈശ്വരാ मुनकोपोलो महापंडित सहवासम कच्चे स्वभाव कैद उपनिषत् संस्कृत आरच कल की कुछ अबे कौन रहा? बुढ़िया को थोड़ा घोटू हो गये? एंगोटे ये पढ़ियों के घरी मोड़ क्या? ये तो तोड़ने आ है।
കുറച്ച് ഇറങ്ങിക്കോളൂ. ആ പോവുക, കയ്യ പിടിക്ക. ആ തരു തരു. ആയില്ലഞ്ചേരി കോവിലകത്തേക്ക് എങ്ങനെയാ വഴി? എവിടുന്നാ? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാ മതി. ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. ഇയാളെ ചോദിച്ചാ മതി. നിങ്ങൾ ആരാ? ഞങ്ങൾ രണ്ട് മനുഷ്യന്മാരെന്താ ഈ പ്രവചനമുണ്ടോ? എന്നാ വഴി കാണിച്ചാ മതി. ഇനി മൈൽസ് ഒന്നുമില്ല, കുറച്ചടന്നാ മതി. എടോ, ഈ കോലോത്ത തമ്പുരാക്കന്മാരിൽ നിറ വലിയ പുള്ളികളാണല്ലേ. പിന്നെ നാടി വരിച്ച കുടുംബമല്ലേ ആ കാണുന്ന തെങ്ങുംതോപ്പില്ലേ, അവിടെ നിന്നങ്ങോട്ട് മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. 100 തണ്ടാമാര് തേങ്ങയിടാൻ തുടങ്ങിയ ഒരറ്റം തീരുമ്പോ മറ്റേറ്റം തുടങ്ങിയിരിക്കും. ആ അപ്പൊ 100 തണ്ടാമാരെപ്പോഴും തെങ്ങുമ്പ തന്നെ ആയിരിക്കും അല്ലേ. ഈ കാണുന്ന മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. പിന്നെ ബാക്കിയുള്ള നാട്ടുകാരെ മണപ്പുറത്ത് എടുക്കല്. ബാക്കിയുള്ളവര് കോലോത്ത് പണിയെടുക്കുന്നവരാ. ഈ പാടവും ഇതിന്റെ അപ്പുറത്തെ പാടവും അതിന്റെ അപ്പുറത്തെ പാടവും എല്ലാം കോലോത്ത് വീട്ടിലാ. ആരും ഇതിന് അതിരണ്ടോ? അങ്ങനെ അതിരാണം നടന്നിടുന്നതിന് രാത്രിയാവും. രാത്രിയാ പിന്നെ കണ്ണാണാൻ പറ്റൂല്ലോ. പിന്നെ അന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വെളിച്ചാൻ പണിയിട്ട് നടന്നാ പോലെ. വീട്ടിലല്ലോ നിർത്തണോ? ഇതാ കോലോത്തെ വീട്. ഓ, നിങ്ങൾ ശരിക്കും ആരാ? ശരിക്കും ഞങ്ങള് കോലോത്തെ തമ്പ്രാക്കന്മാർ അളിയന്മാരാ. എന്തേ മതിയായോ? കൊറേ നേരം ഇങ്ങനെ കിടന്ന് പടക്കുമോ? പടക്കുമോ? വല്യ കുറുമ്പനുമാ കണ്ടാലറിയാ. ഒപ്പളങ്ങാട്ടോട്ട വാലസന എനിക്ക് വരെ കാണുമ്പോ ഓർമ്മ വരുന്നത്. ഒപ്പളങ്ങാട്ടോട്ട വാലസന എന്നെയും അറിയാ, എനിക്ക് അവനെയും അറിയാം. അവന്റെ കൊമ്പതുക്ക് അവനെ കിട്ടിയിട്ടില്ല. വല്യരാമനായർ ഇവനെ നോക്കാനാവോ നമ്മളെ വിളിപ്പിച്ചത്? അങ്ങനെയാവോ ചെറിയ രാമനായരെ? അത് അവിടെ ആരോ ഒരാൾ ഇരിക്കണ്ടല്ലോ. ഒയ്യ നോക്ക, വരിയാ വരിയാ. വീട്ടുകാരെ, എന്താ? ഞങ്ങൾ ചുണ്ടങ്ങാ പോലീന്ന് വരിയാ. ചോറോ കഞ്ഞിയോ വേണോ വെച്ചാ പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഇവിടുത്തെ തമ്പുരാൻ? തമ്പുരാനല്ല അടുക്കള കാര്യങ്ങൾ നോക്കുന്നത്. അടുക്കള കാര്യത്തിലൊന്നല്ല, ഇവിടുത്തെ കുഴപ്പക്കാരനെ തമ്പുരാനെ തടയ്ക്കണമെന്നും പറഞ്ഞ് ഒരു കുറുപ്പട കിട്ടിയിരുന്നു, അങ്ങനെ പുറപ്പെട്ടതാ. ഇവിടെ ഇപ്പോ ആർക്കൊരു കുഴപ്പമില്ലല്ലോ. ഉണ്ടല്ലോ, ആയില്ലഞ്ചേരി കോവിലകല്ലേ ഇവിടുത്തെ കാര്യസ്ഥം. കുറുപ്പാ കുറുപ്പര അയച്ചേ. കുഴപ്പക്കാരൻ എത്ര വലിയ ശക്തനായാലും ശരി, അദ്ദേഹത്തെ ഞങ്ങൾ ശരിപ്പെടുത്തി തരാം. അതിനുള്ള പരിശീലനം നേടിയിട്ടുള്ളവരാ ഞങ്ങള്. ഓഹോ, ചെലപ്പോ എന്റെ അമ്മാവനെ നോക്കാനായിരിക്കും കാര്യസ്ഥൻ ഉദ്ദേശിച്ചത്. അമ്മാവും കുഴപ്പക്കാരനാണോ? സ്വല്പം മാനസികമാണ്. ആയിക്കോട്ടെ, അപ്പൊ കുറച്ച് കൈക്കറിയ വേണ്ടി വരും. വരൂ, അകത്തോട്ട് പോന്നോളൂ, ആളിനെ കാട്ടിത്തരാം. ഓ വരിയാ. ഇരിപ്പ് തന്നെ കുഴപ്പ. രോഗമില്ലെന്നൊക്കെ പറയാൻ നോക്കും, പക്ഷെ വിടരുത്. ആ പ്രശ്നേ ഇല്ല. ചെറിയ രാമനായരേ, ഒന്ന് ഉറപ്പിച്ചോളൂ. മേക്കിട്ട് കയറാനോ ആക്രമിക്കാനോ വന്നാൽ തമ്പുരാൻ വിവരം അറിയും. നോക്കി പേടിപ്പിക്കണ്ട, അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറം പൊളിക്കും. ചോദിക്കേണ്ടവരോ ചോദിച്ചിട്ട് എന്നെയാ വന്നിരിക്കണത്. അല്ലെങ്കിൽ പോരെ, അവിടെ ആരാ നിങ്ങളാ? കാര്യസ്ഥന്റെ കുറുപ്പടി പ്രകാരം ഉച്ചമ്പുരാനെ നോക്കാൻ വേണ്ടി. കുഞ്ഞൂട്ടന്റെ കാര്യത്തിനാ അറിഞ്ഞ് നിങ്ങളെന്തിനാ ഇയാളെ കയറി പിടിച്ചത്? കൊറച്ചു മുമ്പ് ഒരാളെ ഇയാളുടെ നിലക്കാണ് അസുഖം. ആര് പറഞ്ഞു? ഇവിടെ ഉമ്മർത്തേണ്ട മറ്റൊരു മനുഷ്യൻ. ഇവിടെ ആർക്കും അസുഖമൊന്നുമില്ല. ഓ, എന്റെ മോൻ കുഞ്ഞൂട്ടനെ ജാതക പ്രകാരം കുറച്ച് കഷ്ടമുള്ള കാലാ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന. അതുകൊണ്ട് 24 മണിക്കൂറും അവനെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ പിടികിട്ടി. എന്താ, അവർ 5-6 മാസക്കാലം കൂടെ നിൽക്കാൻ പറ്റുമോ? പറ്റിക്കാം, ഒന്നും പേടിക്കണ്ട. ഒരു തരി പൂഴി ദേഹത്ത് വീഴാതെ ഞങ്ങൾ സൂക്ഷണം. പട്ടാമ്പിയിലെ മാനത്തോട് യശവന് ഇതുപോലൊരു പ്രശ്നം.
അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക. അപ്പുറത്തേക്ക് കൊടുക്കുക. എന്തോ ഇതിൽ ആരാ വലിയ രാമൻ നായർ, ആരാ ചെറുത്? ഞാനാ വലിയ രാമൻ നായർ, ഇത് ചെറിയ രാമൻ നായർ. എവിടേക്കാ? ഇന്ന് മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ. ഏത് മൂലയാണ് മരണം ചാടി വന്ന് തമ്പ്രാനെ പിടികൂടാന്ന് പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചേ പറ്റൂ. സൂക്ഷിക്കുക കാല്, കാല്. ഉമിക്കരി പല്ല് വെച്ചോളൂ, വെള്ളം മുഖം കഴിക്കോളൂ. ഞാൻ ചെയ്തോളാം. ആയിക്കോട്ടെ, പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം, പല്ലിനധികം ബലം കൊടുക്കരുത്. അതുമല്ല, താഴോട്ടും മേലോട്ടും മാത്രം തേച്ചാ മതി, അല്ലേ പല്ല് പൊങ്ങിപ്പോവും. അതുപോലെ. അമ്മേ, അമ്മേ. എന്താ മോനെ? ഇത് കുറെ കൂടി പോകുന്നുണ്ട്. എന്തോന്ന്? എന്തിനാ രണ്ട് കൊന്തമാർ എന്റെ പുറകെ നടക്കുന്നത്? എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവരെ ഇപ്പൊ പറഞ്ഞേക്കണം. കുറച്ചു കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും, എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ. പ്രായമായ ഞങ്ങൾക്ക് പറ്റുമോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ? എന്റെ കുട്ടി പോയി കുളിക്കാൻ നോക്ക്, അമ്പലത്തിൽ പോണ്ടേ. എനിക്കോ, ഞാൻ ദിവസവും കുളത്തിലാ കുളിക്കാം. അത് പഴയ കഥ, ഇനി ഇന്ന് തൊട്ട് കുളത്തുകൂടില്ല, ഇവിടെ ഇരുന്ന് കുളിച്ചാ മതി. എനിക്ക് മനസ്സില്ലെങ്കിലോ? ദേഷ്യം പിടിപ്പിക്കരുത്, അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം. ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ ഞാൻ എന്തൊരു കഷ്ടായത്, എന്നെ പിടിക്കൊന്നും വേണ്ട, ഞാൻ ഓടിപ്പോവൊന്നുമില്ല. പേടിയൊന്നുമില്ല, ഇനി ഓടിപ്പോയാലും പിടിച്ചുള്ളതെന്നൊക്കെ അറിയാം. പിന്നെ എന്താ ഒരു ഉറപ്പിന് പിടിച്ചെന്ന് മാത്രം പറയുമ്പോലെ ചെറിയ വികൃതിയൊന്നും കാണിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ പിടിച്ചോണ്ട് എടുക്കണേ? വിട്ടേക്ക് വലിയ രാമനായരെ. ഇങ്ങോട്ട് പറ. ചെറിയ രാമനായരെ, തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ, തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുകയും ഞാനാ, താനല്ല. നിങ്ങൾ ഒന്നാം പാപ്പനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ്. ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല, ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്വമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി. എന്റെ സമാവാൻ ഏത് കാര്യത്തിലും? നിനക്ക് ജന്മത്തിൽ പറ്റില്ല മോനെ. വല്യരാമന്മാര് വല്യരാമന്മാര് എപ്പോഴും. എങ്ങോട്ടെ പോയേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ചൂടുണ്ടോ അധികം? പാൽക്കഞ്ഞി ഇഷ്ടമാണല്ലോ മോന്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെന്താ കഴിക്കാത്തെ? എനിക്ക് വേണ്ട. എന്ത് പറ്റി എന്റെ മോന്? നല്ല മനസമാധാനമുള്ള അന്തരീക്ഷമാണല്ലോ ഇവിടെ. പണി ഇതാണെങ്കിലും ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കണം. കഞ്ഞി കൊള്ളാം, പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു. ഓ, ഭാര്യ വിട്ടു വന്നാണല്ലോ. തമ്പി അവിടെ
അയ്യോ തമ്പുരാനെ, അയ്യോ ഓടി പിടിക്കോ, അവിടെ നിൽക്കാൻ. എന്താ നീ കാണിച്ചത്? ഞാൻ സൈക്കിള്. ആര് പറഞ്ഞു സൈക്കിൾ എടുക്കാൻ? അയ്യോ എന്റെ മോനെ, എന്റെ തമ്പുരാനെ, ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതും വാഹനാണ്. വല്ല അപകടം സംഭവിച്ചില്ലോ? ഇനി മേലാൽ ഈ കുന്തം ഈ പണിക്കകത്ത് കയറ്റരുത്. പുറത്ത് നിർത്തി വെള്ളം അടിച്ചാ മതി. കത്തും കമ്പിയും ഒക്കെ ഞങ്ങൾ അവിടെ വന്ന് വാങ്ങിച്ചോളാം. വേണ്ടാന്നേ, ഇനി അടുത്ത 6 മാസത്തേക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നാലും കത്തും കമ്പി ഒന്നും ഈ വീട്ടിലേക്ക് വേണ്ട. നിങ്ങൾ എന്തിനാ അവിടെ നിർത്തിയത്? എവിടെയായിരുന്നു രണ്ടുപേരും? ഞങ്ങള് കഞ്ഞി അറിയാം. നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? അല്ല, അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്രമൊക്കെ മൂപ്പര് അറിയണ്ടേ? അല്ല, അറിഞ്ഞു കാണൂ. എന്തൊക്കെയുണ്ട് കുഞ്ഞാപ്പ് വിശേഷങ്ങള്? എന്റെ വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അളിയന് പേര് സ്റ്റേഷനില്ല, പാലത്തറയില്. എന്നാലും എന്റെ ചന്ദ്ര, വല്ലപ്പോഴും ഒരു കത്ത്. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്കും അനന്തേട്ടന് ആഗ്രഹം ഉണ്ടാവില്ലേ? കൂടപ്പുറപ്പായിട്ട് എനിക്ക് നീയല്ലേ ഉള്ളൂ. അത് പോട്ടെ, വരണം വരണം എന്ന് വിചാരിക്കുന്നോണ്ട് എഴുതാൻ പഠിക്കുന്നത്. പിന്നെ എല്ലാ ഒത്തു വന്നു വന്നു പോകാനും പറ്റിയില്ല. രാമേട്ടനെ ഇപ്പളങ്ങ് വിടണ്ടേ ചേർത്തി. കുഞ്ഞുകുട്ടന്റെ കാര്യം അറിഞ്ഞാ? ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. കുഞ്ഞുകുട്ടി എന്ത് ചെയ്യുന്നു? കുറച്ചാലായിട്ട് പുറത്തങ്ങ് വിടാറില്ല. തമ്പുരാൻ നോക്കാൻ ആളാക്കിരിക്ക അവിടെ. അതെന്താ? പാലാട്ട പണിക്കൊരു പ്രശ്നം വെച്ച് പറഞ്ഞതാ. കുറച്ചാടത്തേ കുഞ്ഞുകുട്ടിയുടെ കഷ്ടാല പുറത്തിറങ്ങാൻ പാടില്ല. എന്നാ പോട്ടെ, എങ്ങോട്ട്? കുഞ്ഞുട്ടനെ കണ്ട് പറയണ്ടേ? പിന്നെ ആരാ? നാട്ടിൽ മുഴുവൻ ന്യൂസ് എത്തിക്കാൻ പോന്ന പോക്ക. അനന്തേട്ടെ ആകാശവാണിന്ന് വിളിക്കുക. കുട്ടികൾ ഉച്ച കൊണ്ടാൻ പറ്റില്ലേ? അവര് ചോറ് കൊണ്ടുപോവാ. ആ നീ ഇങ്ങനെ ഇരിക്കാതെ അകത്ത് വന്ന് ഡ്രസ്സൊക്കെ മാറാൻ നോക്ക്. എന്റെ ഈശ്വര, എടേ എടേ, എന്തിനായി കാശ് വെറുതെ കളയുന്നേ? ഇവിടെ ആവശ്യം പോലെ ഇരിപ്പുണ്ടല്ലോ പഴം. കാശ് കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത. റോഡ് വക്കത്ത് കച്ചവടം ചെയ്യരുതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേസും കൂട്ടത്തിനൊന്നും പോണ്ടെന്ന് കരുതി ഈ കൊലയമേൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു. ആ താനെപ്പോ വന്നു? കുറച്ചേരായി. വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ? അയ്യോ അളിയൻ എന്തായി പറയുന്നത്? വരണം വരണം ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഈ ടൈമൊക്കെ കൂടി ഒത്തു കിട്ടാനുള്ള. ഇല്ല, ഞാൻ ഡ്യൂട്ടിയില്ല, വൈകുന്നേരം വരാം. ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ? അയ്യോ അല്ല, നിനക്ക് ടൈം ഉണ്ടാവോന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഈ അളിയന് പഴയതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. മാറ്റണ്ടെങ്കിൽ ഞാൻ ഇന്ന് SI ആവില്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ചെരുമ്പ്രാൻ തൊഴുതു വന്നോളൂ, ഞങ്ങള് പുറത്ത് സന്തോഷം. രാമേന്ദ്ര കുഞ്ഞിക്കുട്ട, എത്ര കാലായിടാ നിന്നെ കണ്ടിട്ട്. എന്തിനാ കുഞ്ഞുകൂട്ട നീ അവരെ പേടിക്കുന്നത്? ആരാ അവര്? അതൊന്നും പറയാതിരിക്കാ നല്ലത്. എന്റെ കഷ്ടകാലം മനുഷ്യരൂപപ്പെടുത്ത് വന്നിരിക്കുക. അതൊക്കെ പോട്ടെ, നീ നാട്ടിൽ വന്നാൽ ആദ്യം എന്നെ കാണാൻ വരുമെന്നാ കരുതിയത്. ആ ഞാനൊരു നാട്ടും പുറത്തുകാരൻ, എന്നെ എന്ത് കാണാനാ? അതും പറഞ്ഞ എന്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കുഞ്ഞുകൂട്ട. വന്നിറങ്ങിയത് പോലും നിന്നെ കുറിച്ച് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ. തോണിക്കാരൻ അസൈനാര്, ചായക്കടക്കാരൻ വാസു, എന്തിനാ ഞൊണ്ടി കുഞ്ഞാപ്പനോട് പോലും? വേണേ വിളിച്ചു ചോദിച്ചു നോക്ക്. അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല എന്നർത്ഥം. ഞാൻ കൃതാർത്ഥനായി രാമേന്ദ്ര. ഇനി പറ, നിന്റെ വിശേഷങ്ങളൊക്കെ പറ.
മെഡ്രാസ്, ഡൽഹി, ബോംബെ, കൽക്കട്ട എന്ന് വേണ്ട ഇനി ഹിന്ദിയിൽ ഞാൻ സഞ്ചരിക്കാത്ത പട്ടണങ്ങളില്ല, കാണാത്ത കാഴ്ചകളില്ല. നീ ഭാഗ്യവാന രാമേന്ദ്ര. അതിനൊക്കെ ഒരു യോഗം വേണം. കൽക്കട്ടയിൽ ഒരു വലിയ കമ്പനിയിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്ന, അവിടെ ഞാൻ അങ്ങോട്ട് പോന്നു. നിന്നെ അവരെ പിരിച്ചുവിട്ടാണോ അല്ലേ? എങ്ങനെ എങ്ങനെ എന്നെ പിരിച്ചുവിടാനോ? അസംഭവമായ കാര്യങ്ങൾ പറയാതിരിക്കൂ. ഡോണ്ട് ആസ്ക് ഫൂളിഷ് ക്വസ്റ്റ്യൻസ് ലൈക് ദിസ് മിസ്റ്റർ കുഞ്ഞുകുട്ടൻ. എന്താ? ഓ സോറി, നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടല്ലോ. പിരിച്ചുവിട്ടതല്ല, ഞാൻ സ്വയം രാജിവെച്ചു പോകുന്നതല്ലേ. അതെന്തിന്? അത് പറഞ്ഞാൽ ഭയങ്കര രസമാ. രണ്ട് വലിയ കമ്പനികളാണ് എന്നെ പിടിച്ചു വലിക്കുന്നത്. മിസ്റ്റർ രാമേന്ദ്രൻ, ഞങ്ങളുടെ കമ്പനിയിൽ ചേരൂ. എത്രായിരം മണി ശമ്പളമായിട്ട് തരാന്ന് ബോംബെയിൽ ഒരു കൂട്ടർ. ചണ്ഡീഗഡിലുള്ളവർക്കാണെങ്കിൽ ഞാൻ സമ്മതം മൂളിയാ മാത്രം മതി. കാറും ബംഗ്ലാവും ആയിട്ട് കാത്തു കെട്ടി കിടക്കുക. ആ കമ്പനി വേണോ, ഈ കമ്പനി വേണോ, ഓഹോ ഭയങ്കര ടെൻഷൻ. കുഞ്ഞുകുട്ടൻ, ഞാൻ അങ്ങോട്ട് പോകുന്നു. നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല. എന്നാലും ഞാൻ പറയണ രാമേന്ദ്ര, ഏത് കൂട്ടരാ നല്ലതെന്ന് വെച്ചാൽ നീ അവരുടെ കൂടെ പോകണം. ഇപ്പൊ അതിനും രക്ഷയില്ലോ. ലക്നോ എന്നത് വേറെ പാർട്ടി വിളിയോടെ കഴിഞ്ഞു. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. നീ എന്താ നിന്ന് കളഞ്ഞ്? വാ, കുറെ കാര്യങ്ങളോട് പറയണ്ടേ. നമസ്കാരം. ഞാൻ മാരാത്തയാ, രാമേന്ദ്രന്റെ പേര്. പട്ടണത്തില് വലിയ ഉദ്യോഗമാണ് കമ്പനിയില്. ഇന്നലെ എത്തിയതേ ഉള്ളൂ. എന്നാ ചെല്ല്, വടക്കൂർത്ത് പോയി വല്ലതും മേടിച്ച് കഴിച്ചിട്ട് പോയാ മതി. അല്ല കുഞ്ഞൂട്ടാ, എവിടെ അവര് രണ്ടുപേരും? കണ്ടില്ല, അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ അവരെ കാണാത്തോണ്ട് ഞങ്ങളെങ്കിലും പോകുന്നതാ. ഇനി വരട്ടെ. ഇങ്ങനെ ആനന്ദിച്ചാൽ യുവാരെ കൊണ്ട് എന്താ ഒരു ഉപകാരം? വരാം. ഇവിടെ പഴയ രീതികളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകല്ലേ? എന്ന് വെച്ചാ? കണ്ടിട്ട് പേടിയാവുന്നല്ലോ. ഇത്ര ആഹാരം കഴിച്ചാ പിന്നെ മനുഷ്യന് എന്തിനു കൊള്ളാം? നിനക്കത് പറയാം. ഉണ്ണലും ഉറങ്ങലും അല്ലാതെ വേറെന്ത് നേരം പോക്കാ രാമേന്ദ്ര ഇവിടെ ഉള്ളത്? പട്ടണത്തിലാവുമ്പോ സിനിമ ഉണ്ടാവും, നൃത്തം ഉണ്ടാവും, വേറെന്തൊക്കെ വിനോദങ്ങളായിരിക്കും അല്ലേ? അതെ അതെ, വിനോദങ്ങളുടെ ഒരു പറുദീസയാണല്ലോ പട്ടണം. രാമേന്ദ്രൻ വിമാനത്തിലൊക്കെ കേറിയിട്ടുണ്ടോ? കൊള്ളാം, കേറിയിട്ടുണ്ടോന്നോ. ജയ്പൂർ ഡൽഹി, ഡൽഹി ജയ്പൂർ, രാവിലെയും വൈകുന്നേരവും. കമ്പനി ചെലവിൽ വെലസ് അല്ലായിരുന്നോ? മടുത്തു. പണ്ടൊക്കെ വള്ളിയായി കുന്നിന്റെ ഉച്ചയിൽ കയറി നിന്ന് ദൂരെയുള്ള ആകാശത്തൂടെ കടവാതിലിനെ പോലെ പറന്നു പോകുന്ന വിമാനം നമ്മൾ കണ്ടു നിൽക്കാറില്ലായിരുന്നു. നിനക്കത് കയറി പറക്കാനൊത്തു. വെറുതെ അല്ല രാമേന്ദ്ര ഞാൻ പറഞ്ഞത്, നീ ഭാഗ്യവാനാണെന്ന്. നമ്മളെല്ലാരും വിട്ട് ഓടിപ്പോയി. എവിടേക്ക് പോയി? എങ്ങനെയാ ഞങ്ങളിപ്പോ അത് പറയാ? അമ്പലത്തിന്റെ താഴെയുള്ള വഴിയിൽ വെച്ചാ ഇടഞ്ഞത്. ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നു. നാലാളുടെ ബലല്ല കാണിച്ച, എന്റെ നെഞ്ചത്തി അവിട്ടിട്ടാ ഓടി, ആന ചവിട്ടും പോലെ. അതൊക്കെ ഇവിടെ എന്തിനാ ചെറിയ രാമനാരെ പറയണേ? എത്ര ആയാലും നമ്മള് ചെറിയ തമ്പുരാനല്ലേ, എന്റെ നാവിക്കല്ലേ കുത്തിയത്. എന്നാലും എന്തൊരോട്ടാ ചെറുമ്പുരാൻ ഓടിയായി. ഓട്ടത്തിന് നമ്മളും വലിയ മോശമല്ലായിരുന്നല്ലോ. ഓടി ഓടി എരഞ്ഞോളി പാലം വരെ എത്തി, പിന്നെ അവിടെ മറഞ്ഞു. ഉടനെ എന്തെങ്കിലും ചെയ്യണം തമ്പുരാന്. ആ ഓട്ടത്തിന്റെ ഒരു മട്ട് കണ്ടിച്ച് ഇനി തിരിച്ചു വരുന്ന കോളില്ല അല്ലേ ചെറിയ രാമനായരെ? അതെ വലിയ രാമനായരെ. അല്ലെ, എങ്ങോട്ടാ ഓടിയത്? അതന്നല്ലേ ഞാനും ചോദിക്കുന്നത്, എങ്ങോട്ട് പോയാ? തിരിച്ചേട്ടത്തി എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്തു പറയാനാ? പണവും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചുപോട്ട് ഒരു കാര്യമില്ലെന്നേ. ഇപ്പം ബിസിനസ്സിൽ ഇറക്കുന്ന പണം എന്ന് വെച്ചാ നാളെ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരുന്ന കാര്യമല്ലേ. ഞാൻ ഏതായാലും ഇവിടെ വന്ന് സ്ഥിരതാമസവും ആക്കാൻ പോകുന്നില്ല. എല്ലാം കൊണ്ട് ഞാൻ നോക്കിട്ട് ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ. നിന്റെ നന്മയ്ക്ക് എന്താ നല്ലതെന്ന് തീരുമാനിക്കാനുള്ള പ്രായം നിനക്കുണ്ടല്ലോ. പിന്നെ വസ്തു വിൽക്കുന്ന കാര്യം അനന്തേട്ടനോട് ആലോചിക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ അനന്തേട്ടനോടൊന്ന് സംസാരിച്ചു നോക്ക്. അളിയ സമ്മതിക്കില്ലേ? നീ സമാധാനത്തോടെല്ലാം ഒന്ന് സംസാരിച്ചു നോക്ക്. നിനക്ക് നല്ലത് വരുന്നതിന് മൂപ്പരെതിരൊന്നും നിൽക്കില്ല. കുടുംബസ്നേഹം ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. എന്നാലേ നീ കഴിക്കണ്ട, ചെറുതായിട്ട് കഴിച്ചാലേ കൂമ്പു ആടും. അളിയന്റെ കാലിന്റെ വേദന എനിക്ക് കുറവുണ്ടല്ലോ അല്ലേ? എന്റെ കാലിന് വേദന ഉണ്ടായിട്ടില്ലല്ലോ. കൈക്കായിരുന്നല്ലേ വേദന? കൈക്ക് എങ്ങനെ വേദന ഉണ്ടായിരുന്നില്ലല്ലോ. ഗിരിചേട്ടത്തി ഒരിക്കലും എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അവൾ അങ്ങനെ എഴുതിയോ? കള്ളെഴുതല അവളുടെ പണി.
ഇക്കണക്കിന് ഞാൻ ചത്തൂന്നും പറഞ്ഞ് നിനക്ക് എഴുതുമല്ലോ ആ പിശാശ്. ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ കൈക്കും കാലിനും നല്ല ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെയുള്ള ഒരു വേദന. ചന്ദ്ര, നിനക്ക് പറയാനുള്ളത് പറ. അത് എനിക്കിപ്പോ നടന്ന ബിസിനസ് ഉറച്ചു കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ച് പണം ഇറക്കിയേ പറ്റൂ. ഒരു രണ്ടു കൊല്ലം ഇപ്പൊ ഇറക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാന്ന് എനിക്ക് നല്ല ഉറപ്പാ. അളിയനെ ഇതും കൂടി കഴിച്ചട്ടെ. ഇങ്ങനെ ഒരു അവസരത്തില് എനിക്ക് ചോദിക്കാൻ അളിയൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാ. അപ്പൊ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? അയ്യോ അതല്ല അളിയ, ഞാൻ ചന്ദ്ര, പുല്ലാനിപ്പാടത്തിന്റെ കരയില് 2 ഏക്കർ വസ്തു കിടപ്പുണ്ട്. അത് ഭാഗം വെച്ച് നിന്റെ ഓഹരി വിറ്റ് നിനക്ക് സിറ്റിയിൽ ബിസിനസ് ഉറപ്പിക്കണം അല്ലേ? അത് തന്നെ ഞാനിപ്പോ പറയാൻ വന്നത്. എനിക്കറിയാം, 20 കൊല്ലായില് തൊപ്പി തലയിലേറ്റിട്ട് നീ ആ ബാക്കി കൂടി ഒഴിച്ചു. നീയായി നിന്റെ കാര്യായി. നിന്റെ അച്ഛനെ അങ്ങേർക്ക് പറ്റാവുന്നിടത്തോളം ഒക്കെ വിറ്റ് തുറച്ചിട്ടാ അങ്ങ് പോയത്. അയ്യോ അല്ല, ഞാൻ നീ അങ്ങനെ ചെയ്യുമെന്നല്ല. ആ വസ്തു ഞാൻ തൽക്കാലം ഭാഗം വെക്കണില്ല. നിനക്ക് അവിടെ വീട് വെക്കുകയോ അതിന്റെ ആദായം എടുക്കുകയോ എന്തു വേണേലും ചെയ്തോളൂ. തൽക്കാലം ഞാൻ അത് വെക്കണില്ല. അത് തന്നെ അരക്കുപ്പി റമ്മും കൊണ്ടുവന്ന് പോലീസുകാരനെ ഫിറ്റാക്കാൻ നോക്ക. നീ ഇപ്പൊ എന്താ ആലോചിക്കണെന്ന് എനിക്കറിയാം. അരക്കുപ്പി റമ്മിന്റെ കാശ് പോയി എന്നല്ലേ? അത് പോയി. ഇനിണ്ട നിന്റെ ഇങ്ങനത്തെ ചോന്ന കുപ്പി. ആ കഞ്ഞി കുടിക്കാം. കഞ്ഞി നിനക്ക് ഇഷ്ട? രാമേന്ദ്ര, ഇനി വരുമ്പോ നീ എന്നെ കോവിലകത്ത് അന്വേഷിക്കണ്ട. ഞാൻ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കാണും. കുഞ്ഞിക്കുട്ട, ഞാൻ പറയുന്നു നീ മനസ്സിലാക്ക്. എന്റെ കൂടെ വന്നിട്ട് ഒരു കാര്യമില്ല. 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് ഓടി നടക്കുന്ന എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റില്ല. എട്ടും പൊട്ടും തെരിയാത്ത നീ സിറ്റി കിടന്ന് വട്ടം കറങ്ങും. അതുമല്ല, ഞാൻ നിന്നെ കടത്തിക്കൊണ്ടുപോയി അറിഞ്ഞാ നിന്റെ അച്ഛൻ എന്റെ വീട്ടുകാരെ തല്ലിക്കൊല്ലും. അതിന് ഞാൻ നിന്റെ കൂടെ വരുന്നതെന്ന് ആരും അറിയില്ലല്ലോ രാമേന്ദ്ര. കോവിലെ ഒരു തട പറയാ, നീ എന്നെ രക്ഷിച്ചേ പറ്റൂ. കുഞ്ഞിക്കുട്ട, ഇത്ര ആർഭാടമായിട്ട് ജീവിച്ച് ശീലിച്ച് നിന്നെ പോറ്റാൻ എനിക്ക് പറ്റുമോ? അക്കാര്യം നീ ആലോചിക്കുകയേ വേണ്ട. എന്റെ അച്ഛന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ. ഞാൻ ചോദിച്ചാൽ എത്ര വേണമെങ്കിലും തരും. രൂപ എന്തിനാണെന്ന് ചോദിച്ചാൽ? അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഇനി നീ തടസ്സം പറയല്ലേ രാമേന്ദ്ര. അല്ല, നീ രൂപ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. സംഘടിപ്പിക്കും, എങ്ങനെ സംഘടിപ്പിച്ചിരിക്കും? ദീപം, ദീപം. ഈ സന്ധ്യാസമയത്ത് രാമായണവും ഭാഗവതവും ഒക്കെ ഒന്ന് വായിച്ചു കേൾക്കാന്ന് വെച്ചാൽ വളരെ നല്ലതാ. ഒരു ഐശ്വര്യം തന്നെയാ. രണ്ടുപേർക്കും സംസ്കൃതം നല്ല വശമുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ പച്ചവെള്ളം പോലെ. ആ രാമായണം എടുത്ത് വായിക്കാം, കേക്കട്ടെ. രാമായണം സംസ്കൃതാണോ മലയാളമാണോ? രണ്ടുണ്ട്. ആരാ വായിക്കണത്? അങ്ങട്ട് വായിച്ചോളൂ ചെറിയരാമനായരെ. വായിക്കായിരുന്നു. കണ്ഠശുദ്ധി കൂടുതൽ ഈ വജരാമനായർക്കല്ലേ. അങ്ങോട്ട് തുടങ്ങിക്കോലിൻ. എന്താ ഈ പറയണത്? രാത്രിയായാലും എനിക്ക് കണ്ണു പിടിക്കില്ലെന്നറിയില്ലേ. ഇത്തിരി കണ്ഠശുദ്ധി തുറഞ്ഞാലും ചെറിയരാമനായര് എന്നെ കൂടെ തുടങ്ങിക്കോളൂ. ഞാൻ തർക്കം വേണ്ട, ചെറിയ രാമനായര് തന്നെ ഐശ്വര്യമായിട്ട് വായിക്കോളൂ. ആരാ അവിടെ? ആ രാമായണം കൊടുക്കൂ, സംസ്കൃതം. ഓ ഓ, ചെറിയമ്പ്രാൻ വിളിക്കണ്ടെന്നാ തോന്നണേ. ദേ വരണു, ഞാൻ ഒരു കഥ പറഞ്ഞോടുത്തോണ്ടിരിക്കായിരുന്നു. ഇനി അത് മുഴുമിപ്പിച്ചില്ലെങ്കിൽ ദേഷ്യം പിടിച്ചെങ്കിലോ. പിന്നെ ഓ അല്ല, വലിയരാമധരൻ തന്നെ വായിച്ചോളൂ. എന്ത് രാമായണം? പക്ഷേ എനിക്ക് 41 ദിവസം രാമായണം കൈകൊണ്ട് തൊട്ടുവിടാ. അമ്മാവിന്റെ പെരിയാ, മരിച്ചിട്ട് ഇന്ന് 10 ആയുള്ളൂ. 41 ദിവസം കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിക്കാലോ. അമ്മാവന് ഞാനെന്ന് വെച്ച ജീവനായിരുന്നു. ഞങ്ങളെ കുടുംബത്തിന്റെ നെടുന്തുള്ളല്ലായിരുന്നു അമ്മാവൻ. അമ്മാവ എന്താ ഉണ്ണൂടാ? ഞാൻ ഒന്നുമില്ല. പിന്നെ എനിക്ക് എനിക്ക് കുറച്ച് രൂപ വേണം. എന്തിനാ? ഒന്നിനല്ല, വെറുതെ കയ്യിൽ വെക്കാൻ. എന്തിനാ ഇപ്പൊ രൂപ വെറുതെ കയ്യിൽ വെക്കണത്? അതിപ്പോ ഒന്നിനും അല്ലെങ്കിലും അവന്റെ കയ്യിൽ വെക്കാൻ കുറച്ച് രൂപ കൊടുത്താൽ എന്താ? മോന്റെ ഒരു ആഗ്രഹമല്ലേ? കൊടുക്കാലോ, എന്തിനാണെന്ന് ചോദിച്ചു എന്ന് മാത്രം.
ഞാൻ ചോദിച്ചാൽ അച്ഛൻ രൂപ തരാതിരിക്കില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? 20 രൂപ. എന്തിനാ? യാത്രാ ചെലവിനും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ. എന്താ ഇത് കൂടിപ്പോയോ? കുറച്ച് കൂടുതലാ. താമസം, ഭക്ഷണം, യാത്രാ ചെലവ്, പിന്നെ നമുക്ക് അനാഥ മന്ദിരമൊക്കെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിന്. ഇത് വെച്ച് നമ്മളൊരു കലക്ക് കലക്കല്ലേ കുഞ്ഞുകുട്ടാ? നീ കയ്യിൽ കോട്ടായി തീർന്നടാ. കുഞ്ഞുകുട്ടാ, നിനക്ക് നഗര ജീവിതമല്ല നരക ജീവിതമേ വിധിച്ചിട്ടുള്ളൂ. നിന്റെ കാര്യം പോക്കട രാമേന്ദ്ര. അപ്പോ ഇത് പോരാന്നാണോ? ഇനിയൊരു 20 രൂപയും കൂടെ ഉണ്ടായാൽ മതിയാവോ? മാങ്ങാ തൊലി. എടാ, നിന്റെ ആ മൂരാച്ചി തന്തടയിലെ പൂത്ത പണം ഉണ്ടല്ലോ, അട്ടിയെട്ടി അടുക്കി വെച്ചിരിക്കല്ലേ, വലിക്ക്. വലിക്കാനോ? പണപ്പെട്ടി പൊക്കാൻ. മോഷണം? അതൊക്കെ പാപല്ലേ രാമേന്ദ്ര. അയ്യോ, ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ നീ തയ്യാറാണോ? നീ പറയുന്നത് പോലെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്ത് ചെയ്യും? എന്നാ നീ ആദ്യം ചെയ്യേണ്ടത്, കൂടെ രണ്ട് അവലക്ഷണവും പിടിച്ചവന്മാർ എടുക്കുന്നില്ലേ, ഈ 20 രൂപ അമ്മരെ കൊടുത്തിട്ട് കള്ളുകുടിക്കാൻ വേണ്ടി പറഞ്ഞുവിട്. അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയുടെ നിശബ്ദതയിൽ നീ നേരെ നിന്റെ അച്ഛന്റെ മുറിയിലേക്ക് എല്ലാം ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വാതിൽ തുറക്കണം. എന്നിട്ട് നിന്റെ അച്ഛൻ താക്കോൽ എവിടെയാ വെച്ചിരിക്കുന്നത്? അച്ഛന്റെ തലയണക്കടിയിൽ. അച്ഛനെ ഉണർത്താതെ നിശബ്ദമായി താക്കോലെടുക്കണം. എന്നിട്ട്? എന്നിട്ട് എന്ത് പണ്ടാറും, പെട്ടിക്കകത്ത് കാശെടുക്കണം. എപ്പോഴാ ഇത് സംഭവിച്ചത്? വലിയ രാമന്മാരും ചെറിയ രാമന്മാരും വാതുക്കൽ തന്നെയാ കടന്നിരുന്നത്. എന്നിട്ട് അവരെവിടെ? അവരാ ഞങ്ങള്. നേരം വെളുത്തപ്പോ തമ്പ്രാനെ കാണാനില്ല. അപ്പൊ വാതിൽ കടന്നു പോയിട്ടില്ല എന്ന് ഉറപ്പാ. പിന്നെ ചെല്ലു വഴി പോയിന്നാണോ? ശ്രദ്ധയില്ലായിട്ടല്ലേ രണ്ടാളെ വെറുതെ വിടുന്ന് കരുതണ്ട. ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ? ഇതിനു മുമ്പ് അവൻ ഈ വീട് വിട്ട് എവിടെയും പോയിട്ടില്ല. സാരല്ല, പോയി നാടക്കൊന്ന് ചുറ്റിട്ട് വരട്ടെ. എന്താ? ഒന്നുമില്ല, ഒരു കംപ്ലൈന്റ് എഴുതി തരണെന്ന്. ഇന്നലെ അക്കരെ കടലിൽ തോണിക്കാര മാപ്പിള കണ്ടിരുന്നു അത്രേ. ആരെ? കുഞ്ഞിക്കുട്ടൻ തമ്പ്രാനെ. തമ്പ്രാൻ ഒറ്റയ്ക്കല്ല, പിന്നെ ആരാ കൂടെ? ഇന്ന് ഞാൻ അവനെ പൊക്കും, പറയണ. ഏമാന്റെ അടിയെ ദാമ്പിട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ആ ചെറുക്കന്റെ കൂടെയാ പോയിരിക്കണത്. അവന്റെ കള്ള നോട്ടും ചില രഹസ്യം പറച്ചിലും കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ തീവ്രമായിട്ടുള്ള അന്വേഷണം തുടങ്ങാൻ പോയാണ്. പോട്ടെ. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ ഞാൻ പോണത്. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് കുഞ്ഞുക്കുട്ടനെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ കുടുംബം ഞാൻ കൊള്ളുന്നുണ്ട്. അപ്പോ ഒന്ന് മാറിക്കടോ, കേസന്വേഷിക്കുമ്പോഴല്ലേ തടസ്സം നിൽക്കണേ. പഠിക്കണേ, എന്താ പഠിക്കണേ, പോയി പഠിക്കണേ. ഇത്രയും കാലം കണ്ണിൽ എന്നെ ഒഴിച്ചു വളർത്തിയതും കാവൽ നിർത്തിയതും ഒക്കെ വെറുതെ ആയി. വിഷമിക്കാതിരിക്കൂ, എന്തിനും പരിഹാരം ഉണ്ടാവും. ഞാനല്ലേ പറയണത്. ഹരിശ്രീ ഗണപതി. എന്താ പഠിക്കണേ, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ട്, കാണുന്നുണ്ട്. എന്താണാവോ? യാത്രയിലാണ്, അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക ദൂരെ ദൂരേക്ക്. ഈ ദൂരെ ദൂരെ എന്ന് പറയുന്നത് വല്ല ദുബായിലേക്ക് മറ്റായിരിക്കോ? സന്ദർഭം നോക്കാതെ വിട്ടുതരാൻ പറ്റില്ല. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എന്തെങ്കിലും ഒരു സൂചന അന്വേഷിച്ചു ചെല്ലാൻ. ഉണ്ട്, സൂചനയുണ്ട്. കാടും മലയാണ് കാണുന്നത്, ഘോര വനം, കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ, കാട്ടാറുകൾ നിറഞ്ഞ, മനുഷ്യവാസം തീരെ കുറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇപ്പൊ യാത്ര. സജീവ സാഗരം, അതീവ സുന്ദരം, തുഷാരരേഖ
ചന്ദനം തൊടാമറന്ന ഭൂമുഖം അനന്തമാ അഗാധമാ സജീവസാഗരം ഓ അതീവ സുന്ദരം ചെറിയ തലമുറകളിൽ ഒഴുകി ഒഴുകി ഒരു കവിത വഴിയിൽ വിരിയും അനന്തമാ അഗാധമാ സജീവ സാഗരം ഓ അതീവ സുന്ദരം രാമേന്ദ്ര, ഇവിടെ ഈ വിമാനമൊക്കെ നിർത്തുന്ന സ്ഥലം എവിടെയാ? അതിനെങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, എവിടെ നിർത്തും? എനിക്കൊന്ന് കാണണായിരുന്നേ. കാണുക മാത്രമല്ല, നിന്നെ അതിന്റെ ഉള്ളിൽ കയറ്റി കറക്കു കറക്കും. പിന്നില്ലേ? പിന്നെ രാമേന്ദ്ര, എനിക്ക് വേറൊരു മോഹം ഉണ്ടായിരുന്നു. നിനക്ക് എന്ത് മോഹം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ ശരിയാക്കി തരും കുഞ്ഞുകുട്ടാ. നമുക്കൊരു കാറ് വാങ്ങിയാലോ, യാത്രക്കൊക്കെ ഒരു സുഖാണേ. കൊള്ളാം, ഇത്ര ഉള്ളോ? ഇവിടത്തെ ഏറ്റവും വലിയ കാറ് കട എന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ അല്ലേ കുഞ്ഞുകുട്ടാ. നാളെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നു, നിനക്ക് ഇഷ്ടമുള്ള കാർ നീ സെലക്ട് ചെയ്യുന്നു പോരെ. അത് മതി. ജീവിതത്തിൽ ആദ്യമായിട്ട് സുഖമെന്ന് പറയുന്നത് അനുഭവിക്കുന്നു ഇപ്പഴാ. ഇതൊക്കെ എന്ത് സുഖം കുഞ്ഞിക്കുട്ട, ശരിയായ സുഖങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നല്ലേ ഉള്ളു. വാ. ഞാൻ പറയുന്നൊന്ന് കേട്ടു. എന്നാ രാമചന്ദ്രൻ, സൗഖ്യമാ? നീ എന്നാടാ നെനച്ച? ഡേ ഫ്രോഡ്, കോയമുത്തൂരിലെ എന്നെ ഏമാത്തിക്കിട്ട് ഇങ്ക എറണാകുളത്തിലെ കുമ്മാളം പോടറിയാ? നീ ഒരു ഫ്രോഡിനാ. അത്തന ഫ്രോഡുകൾക്കും അപ്പനാണ്, അത് തെരുമാടാ അവർക്ക്. മുതലാളി, ഞാൻ മുതലാളി ഏമാത്തിയതല്ലേ, പൈസയുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. കോയമൂട പൊറുക്കി റാസ്കൾ, 24 മണി നേരത്തേക്കുള്ള എനിക്ക് 100,000 രൂപ വന്നാകണം. കാലയിലെ ഞാൻ ഹോട്ടൽ ഒബ്രോയിലിരുപ്പേ, മധ്യാഹ്നം ഗ്രാൻഡിലിരുപ്പേ, രാത്രി ലക്കി സ്റ്റാർ. തപ്പിക്കാൻ മുയർച്ചി പണിന ഹാമ അവളോതാ. വരട്ടെ മാടാ കണ്ണ. ആ
ശരിക്കു പറഞ്ഞാൽ ഞാൻ ആകെ ഭയന്ന് വിറച്ചു പോയി രാമേന്ദ്ര. നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ ആരാ അവര്? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? മനുഷ്യന് കഷ്ടകാലം വന്ന ഇങ്ങനെ പലതും സംഭവിക്കും കുഞ്ഞുകൂട്ട. എന്ത് കഷ്ടകാലാണെന്ന ചോദിക്കുന്നത്? സത്യം പറയാലോ, കോയമ്പത്തൂരിൽ ഒരു പ്രസ് നടത്തി ഞാൻ ആകെ പൊളിഞ്ഞു. സ്ഥിരം വർക്കുകാരാന്ന് പറഞ്ഞ ചില കമ്പനികൾ കാലുമാറിയപ്പോ പിടിച്ചു നിൽക്കാൻ വയ്യാണ്ടായി. തൊഴിലാളികളെ പിരിച്ചുവിട്ടപ്പോ യൂണിയൻകാർ ഭീമമായ നഷ്ടപരിഹാരം ചോദിച്ചു, കൊടുക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞ 100,000 രൂപയോളം ഞാൻ ചെട്ടിയാർക്ക് കടമായി. നിവൃത്തിയില്ലാതെ അവിടുന്ന് മുങ്ങിയതാ. നോട്ടരട്ടിപ്പും കള്ളക്കടത്തും ഒക്കെ തൊഴിലാക്കിയ ചെട്ടിയാരും കിങ്കരന്മാരും എന്നെ കൊല്ലും കുഞ്ഞുകുട്ട. ഞാൻ തുറന്നു പറയുക, കുഞ്ഞുകുട്ട എന്നെ സഹായിച്ചേ പറ്റൂ. എങ്ങനെ? നിന്റെ കയ്യിൽ രൂപയുണ്ടല്ലോ, അത് നമുക്കിവിടെ സുഖിക്കാൻ. ചെട്ടിയാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് സുഖിക്കാം. എനിക്ക് മറ്റൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടല്ലേ. നീ പറയുമ്പോ പിന്നെ ഞാനെന്ത് പറയാം? താങ്ക് യു കുഞ്ഞുകുട്ട, താങ്ക് യു വെരി മച്ച്. കുഞ്ഞുകുട്ട, ഞാൻ പോയി ചെട്ടിയാരെ കണ്ടിട്ടെ അയാളോട് ഇങ്ങോട്ട് വരാൻ പറയാം. പണം നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം അല്ലേ? അതാ നല്ലത്. എനിക്കും ചെട്ടിയാരും ഒന്ന് പരിചയപ്പെടാലോ. അതെ അതെ, ഞാൻ പോയിട്ട് വരട്ടെ. എന്താ സാർ? വേറൊന്നും വിചാരിക്കരുത്, ഒരു കാര്യം അറിയാനാ. എന്താ? ഇവിടുത്തെ പറമ്പിൽ പ്ലാവൊന്നുമില്ലേ? പ്ലാവോ? അതെ, പ്ലാവ് ഉണ്ടെങ്കിൽ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ ഒരു സമയമാണല്ലോ. ഇത് സിറ്റിയല്ലേ സാറേ, ഇവിടെ വീട് വെക്കാനേ സ്ഥലമില്ല. പിന്നല്ലേ പ്ലാവും മാവും ഒക്കെ ചിലപ്പോ മാർക്കറ്റിൽ കിട്ടിയേക്കും. അതേതാ സ്ഥലം? ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെ, താഴെ ഇറങ്ങി സ്വല്പം നടന്നാ മതി. എന്നാ പിന്നെ നിങ്ങള് പോയിക്കോളൂ കേട്ടോ. താങ്ക് യു സാർ. ഓ ഒന്ന് നിക്കണേ, ഒന്ന് നിക്കണേ. ഈ പഴുത്ത ചക്ക കിട്ടുന്ന സ്ഥലം എവിടെയാണ്? എനിക്ക് പള്ളിയിലേക്കുള്ള വഴി മാത്രമേ അറിയൂ കുഞ്ഞേ. ഒരു ചക്ക തരുവോ? വെറുതെ വേണ്ട, പൈസ തരാം. ഒരെണ്ണം മതിയോ സാർ? തൽക്കാലം ഒന്ന് മതി, ഇനി തിന്നിട്ട് വേണ്ടി വരികയാണെങ്കിൽ ഞാൻ പിന്നെ വരാം. ഏതാ വരിക്ക? എല്ലാം വരിക്കണം സാർ. എത്ര രൂപയാ? 10 രൂപ. ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോവുക? ഇത് അങ്ങോട്ട് പോയ വണ്ടി കിട്ടും. ഒരു കാറ് കിട്ടുവോ? കാറ് കിട്ടുവോന്നോ? വിലക്കാ? വിലക്കോ? അതെ അതെ, വിലക്കാണെങ്കിൽ എത്രയാവും? എത്ര ഉണ്ട് കയ്യില്? എത്ര വേണ്ടി വരും? കൊറേ വേണ്ടി വരും. രൂപ കൊറേയുണ്ട് കയ്യിലേ, മുഴുവനായിട്ട് അങ്ങോട്ട് എണ്ണി നോക്കിയിട്ടില്ല, അതുകൊണ്ട് എത്രയുണ്ടെന്ന് അറിയില്ല. കോവിലകത്തുനിന്ന് കൊണ്ടുവന്നതാണേ. ഇത് മതിയാവോ? അയ്യോ പറ്റില്ല, ഇത് ചെട്ടിയാർക്ക് കൊടുക്കാൻ രാമേന്ദ്രൻ ചോദിച്ചിരിക്കുക. ഞാൻ പോട്ടോ. നിക്കണ സാറേ, സാർ എവിടേക്കാ? ഹോട്ടലിലേക്കാ. അപ്പൊ കാറ് വേണ്ടേ? അല്ല, ഈ രൂപ ചെട്ടിയാർക്ക് കൊടുക്കണേ. സാറ് കാര്യട്ടെ, ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടുവന്നാക്കാം. അതൊരു ബുദ്ധിമുട്ടാവില്ല. എന്ത് ബുദ്ധിമുട്ട്? ചെക്കാത്തോട്ട് ഇങ്ങോട്ട് കയറണം സാറേ. എനിക്ക് കാറ് കയറാൻ വലിയ ആശയാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതൊക്കെ എന്തൊന്നും ഉപകാരം സാറേ, ഇതുപോലെ എന്തെല്ലാ ഉപകാരങ്ങൾ സാർ ഞാൻ കിടക്കുന്നു. കാരണം കാരണം പോട്ടെ, പോട്ടെ, വിട്ടു പോട്ടെ. അവിടെ എന്റെ മാലയും മോതിരം. അയ്യോ അയ്യോ, അവിടാണ് എന്റെ രൂപ. കു
കുഞ്ഞിക്കുട്ടാ ചെട്ടിയാർ ആൾക്കാരെത്തി, അവര് താഴെ വെയിറ്റ് ചെയ്യാ. വളരെ ഹാപ്പിയാ ചെട്ടിയാര്, നമുക്ക് ഇത്രയും പെട്ടെന്ന് പണം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷിച്ചിട്ടില്ല. നീ ചക്കയൊക്കെ എവിടെ സംഘടിപ്പിച്ചു? അച്ഛനും അമ്മയും മനംനൊന്ത് ശപിച്ചിട്ടുണ്ടാവും. അതേറ്റു രാമേന്ദ്ര, കട്ടത് ചുട്ടുപോകുന്നുള്ള ചൊല്ല അന്നോർത്തായി. നീ എന്തായി പറയുന്നത്? എല്ലാം പോയി രാമേന്ദ്ര, തസ്കരന്മാർ മുഴുവൻ പണവും തട്ടിക്കൊണ്ടുപോയി. എന്റെ ഈശ്വര, ഞാൻ വരിക്കച്ചക്ക വാങ്ങാൻ പുറത്തിറങ്ങിയതായിരുന്നു, കാറ് കയറ്റി കൊണ്ടുപോയി പണം അപഹരിച്ച് എന്നെ റോഡിൽ തട്ടിയിട്ട് തസ്കരന്മാർ കടന്നു കളഞ്ഞു. മഹോപാവി, തന്നോട് ആര് പറഞ്ഞു പുറത്തിറങ്ങാൻ? എന്റെ ഈശ്വര, ഞാനിപ്പോ എന്ത് ചെയ്യും? ചെട്ടിയാർ ആളുകൾ എന്നെ കൊല്ലുന്ന്. നമ്മുടെ തലയിലെഴുത്ത രാമേന്ദ്ര, തനിക്ക് ആ വഴിക്ക് വല്ലടത്ത് പോയി ചത്തൂടായിരുന്നോ? ഞാനത് ആലോചിക്കാതിരുന്നില്ല. ഹോട്ടലിൽ ഇനി എങ്ങനെ കാശ് കൊടുക്കും? ഉറപ്പായിട്ടും ചെട്ടിയാർ എന്നെ തട്ടും. കള്ളനോട്ടടിക്കാരനെ കൈകൊണ്ട് മരിക്കാനായിരിക്കും എന്റെ വിധി. എന്റെ വിധി എങ്ങനെയാണാവോ? ഓടായിക്കോട്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആ കാലമാടന്മാരുടെ താഴെ കാവല് നിൽക്കുക. ഈ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകും. അബു ഹസൻ ഹിയർ. ഏത് നിമിഷം ആക്രമണം ഉണ്ടാക്കാം, ബി റെഡി. സംശയകരമായ ചുറ്റുപാട് ആരെ കണ്ടാലും മനുഷ്യനിലും മൃഗമായാലും വിടണ്ട. മൃഗങ്ങളോ? മൃഗങ്ങളെ വെറുതെ വിട്ടേക്ക്, ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലുള്ളവരുണ്ടല്ലോ. ആ തമാശകളാ. ഓ റവർ, അയ്യോ സാർ, നമ്മുടെ റേഞ്ചിന് അപ്പുറത്താവർ. തൊട്ടടുത്തല്ലേടോ? അല്ല സാർ, സാർ ആ വയനാക്കുറവർ ഒന്ന് മാറ്റിയിട്ട് നോക്കണം. സോറി. അബു ഹസൻ ഹിയർ, ആ ചിൽഡ്രൻസ് പാർക്കിനടുത്തുള്ള വെള്ളപൂശിയ ബിൽഡിംഗ് ഏതാണ്? ഹോട്ടൽ മയൂര. ഇങ്ങനെ നമ്മുടെ ടീമെല്ലാം അങ്ങോട്ട് നിങ്ങട്ടെ, ലഞ്ച് കഴിക്കാനെന്നോ? സ്റ്റപ്പേ, രണ്ട് കള്ളന്മാർ പൈപ്പ് ലൈൻ വഴി ഇറങ്ങുന്ന ഞാൻ കാണുന്നു. കോഷൻ കോഷൻ, അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ ബാങ്ക് ഉള്ളക്കാരായിരിക്കും അവർ. എന്താ പൈപ്പ് നന്നാക്കുന്നവരുന്നോ? എന്നെ പഠിപ്പിക്കേണ്ടതാൻ. മൂ, ദിസ് ഇസ് മൈ ഓർഡർ. ഓവർ ഓവർ. കഴിഞ്ഞ ആറു മാസമായി നിന്നെ ഞാൻ തപ്പിക്കൊണ്ടടക്ക്. ഇവരെ പൊക്കിയുള്ള ഒതുക്ക്. കാറ് വാങ്ങണം, വിമാനത്തിൽ കയറണം, എന്തൊക്കെ അത്യാഗ്രഹങ്ങളായിരുന്നു രാമേന്ദ്ര. എനിക്ക് വിശന്നിട്ട് തീരെ നിവൃത്തിയില്ല. എടാ, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് 60% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാ. അതായത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവര്. അക്കൂട്ടത്തിൽ നീ ഒരാളും കൂടി വന്നു നേരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി നമ്മൾ എവിടെയാ കിടക്കുക? തെരുവഴിയിൽ ദാ ഇവിടെ തന്നെ കിടന്നോ. ഇവിടെ എങ്ങനെ ഇരുന്നോ? ഇയോളിനെ എന്തെങ്കിലും നക്കാൻ കിട്ടും, നോക്കിയിട്ട് വരാം. കെട്ടുപോയില്ലേ? കൊലപ്പുള്ളികൾ ഭീകരന്മാർ, ഇവരോടുള്ളതുപോലെ ആയിരിക്കില്ല നിന്നെപ്പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം. അണ്ടർസ്റ്റാൻഡ്? സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഞങ്ങൾ തപ്പിക്കൊണ്ടുവന്നിട്ടുള്ളവരാരും ഇന്നേവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ സമ്മതിപ്പിക്കാറാണ് പതിവ്. യു ആർ അറസ്റ്റഡ് ഫോർ ഇമ്മോറൽ ട്രാഫിക് ആണ്ടർ ദ റെയിൽവേ ബ്രിഡ്ജ്. ഈ സ്റ്റേഷൻ ഏരിയ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അപ്പൊ സാറിന് ഇവിടെ ബാല്യക്കാരുടെ പണിയാണ്. എവനെ പിടിച്ച് ലോക്ക് പിത്തള്ള്? കുഞ്ഞിക്കണ്ണ് തല്ലിയുക്കാർ, തല്ലിയുക്കാർ. Thank you.
ഈ കേസ് കേട്ടനെ ലോക്കപ്പിലാക്ക. ശരി സാർ. സാർ എന്താ വേറെ മുറിയില്ല ഇവിടെ കിടക്കാൻ? ഉണ്ടല്ലോ, എ സി മുറി ഉണ്ട്, തന്നെ അങ്ങോട്ടാക്കാം. നിന്റെ മുഖം കണ്ടല്ലറിയ ഒരു ക്രിമിനൽ ആണെന്ന്. സാർ ഞാൻ പറഞ്ഞോട്ടെ, അത് കേട്ടിട്ട് തീരുമാനിച്ചാ മതി അവന് വിടണോ വേണ്ടോ എന്ന്. പറ, സത്യം മാത്രമേ പറയാവൂ. ലോകത്തിൽ എന്തിനേക്കാളും ഏറെ എന്റെ കൂട്ടുകാരൻ സ്നേഹിക്കുന്നത് അവന്റെ അച്ഛനെയാണ്. ആ അച്ഛനെ ദാരിദ്ര്യം നിറഞ്ഞ വാർദ്ധക്യ കാലത്തിൽ കുറച്ച് നല്ല നാളുകൾ സമ്മാനിക്കാൻ എന്ത് ജോലിയും ചെയ്ത് പണമുണ്ടാക്കാനായിട്ടാ അവൻ നഗരത്തിൽ വന്നത്. കഷ്ടപ്പെട്ട് എല്ലു നുറുകെ അവൻ കൂലിവേല ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇന്നലെ ഒരു ടെലഗ്രാം കിട്ടുന്നത്. എന്തായിരുന്നു ടെലഗ്രാമിൽ? അവന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്. അവന്റെ അച്ഛൻ മരിച്ചെന്നോ? അതെ സാർ, ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു. ട്രെയിൻ ലേറ്റായത് കൊണ്ട് ഭക്ഷണം മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? എങ്ങനെ പറയും സാർ, അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാ, ഐ എം സോറി. നിയമനിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. ഞാൻ അയാളെ ലോക്കപ്പിലിട്ടു, അത് ഒരു കള്ളനോട്ടടിക്കാരന്റെ കൂടെ. ആരാണ് സാർ? അറുമുഖൻ ചെട്ടിയാർ, ഒരു പിടിയിട്ടാ പുള്ളി. കുറെയേറെ കേസുകൾ തെളിയാനുണ്ട്, അടുത്തങ്ങും പുറത്തിറങ്ങില്ല. താങ്ക് യു സാർ. എന്തിന് ഇങ്ങനെയുള്ള ഘാതകരകത്താക്കിയതിന്? ഒരു പൗരനം എന്നുള്ള നിലയ്ക്ക്. താങ്ക് യു. വരൂ. മൈ കണ്ടോളൻസ്. കുഞ്ഞിക്കുട്ട രാമേന്ദ്ര ചെട്ടിയാരു. ചെട്ടിയാറേ, കാലത്ത് ഒബ്രോയ്, ഉച്ചയ്ക്ക് ഗ്രാൻഡ്, വൈകിട്ട് ലക്കി സ്റ്റാർ. ഇവിടെ വരുന്ന കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ. പാവങ്ങളെ പറ്റിക്കും, ആലോചിക്കണം. കുറച്ചാൽ ഇവിടെ തന്നെ കാണുമല്ലോ. കാണാം, വരട്ടെ. നാണോ ഇല്ലല്ലോ നിനക്ക്. എന്റെ കണ്ണൊന്നും തെറ്റിയില്ല. അതിനു മുമ്പ് പാലത്തിന്റെ അടിയിൽ കയറിയിരുന്നു. രാമേന്ദ്ര, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ പിശാച് എന്റെ അടുത്തേക്ക് വരാണ് ഉണ്ടായത്. ഓ പിന്നെ, നീ എത്ര വലിയ കാമദേവനാണല്ലോ. കണ്ട അവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ട് ഓടി വരാൻ. ദേ ഒരു കാര്യം പറയാം, ഈ സ്വഭാവം കൊണ്ട് നീ എന്റെ കൂടെ നടന്ന എന്റെ തടികേടാവും. ഭിക്ഷ എടുത്തെങ്കിലും വണ്ടിക്കൂലിക്കുള്ള കാശ് ഒപ്പിച്ചുതരാം. ഒന്ന് സ്ഥലം ഒഴിവാക്കി തരാമോ? എന്താ രാമേന്ദ്ര നീ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ എങ്ങോട്ട് പോവാനാ? നമുക്ക് ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? ഹോട്ടലിലെ കാശ് എന്റെ അച്ഛൻ കൊടുക്കോ, ബ്ലഡി ഫൂൾ. രാമേന്ദ്രന്റെ അച്ഛനെ പറയരുത്. പറയും, ഇനിയും പറയും. മഹാബൂർസ്വാസി കള്ള മൂരാച്ചിലാണ് നിന്റെ അച്ഛൻ. നാട്ടുകാരെ പറ്റിച്ച് കുറെ പൂത്തി വെച്ചിട്ടുണ്ടല്ലോ. വല്ല കള്ളന്മാരെടുത്തും പറഞ്ഞാൽ മതി, എല്ലാം കൂടെ അരിഞ്ഞു കൊണ്ടുപോകും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇനി ആരുടെ കാലു പിടിച്ച കിടക്കാൻ ഒരു ഇടം കിട്ടുക? രാമേന്ദ്ര, ഈ ബോംബെ പാർട്ടിയോ ലക്നൗ പാർട്ടിയോ വിചാരിച്ചാ താമസിക്കാൻ ഒരു സ്ഥലം എവിടെയെങ്കിലും കിട്ടില്ലേ? എനിക്കൊരു മാതിരി ചൊറിഞ്ഞു കയറി വരുന്നുണ്ടോ. നീ കാരണം നാട്ടിലേക്ക് പോവാൻ കൂടി വയ്യാതായി. അവസാന കൈയായിട്ട് താമസത്തിന് ഒരു സൗകര്യം കൂടി തൽക്കാലം ശരിയാക്കാൻ പോവാ. ഒന്ന് രണ്ട് ദിവസത്തേക്ക് അവിടെയും എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. വടക്കിഴങ്ങ ഞാൻ പിന്നീട് കോയമ്പത്തൂർ വന്നപ്പോഴെല്ലാം രാമേന്ദ്രനെ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു, ബട്ട് കഴിഞ്ഞില്ല. ഞാൻ ചില ബിസിനസ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് കുറെ നാള് ലുധിയാനയിലായിരുന്നു. ഓ ഐ സി, ദെൻ കം ടു ദ മാറ്റർ. ഈ വീട്ടിന്റെ പോർഷനിൽ രാമേന്ദ്രൻ താമസിക്കുന്നതിന് എനിക്ക് പ്രശ്നമേ ഇല്ല. ബട്ട് വൺ തിങ്, എന്റെ വൈഫിന്റെ ഡിസിഷൻ ആണ് എന്റെ ഡിസിഷൻ. അവൾ വരുന്നത് വരെ ഒരു 5 days, നോ പ്രോബ്ലം. അത് മതിയെങ്കിൽ എന്റെ ഫ്ലാറ്റ് ശരിയാകുന്നവരെ തൽക്കാലത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ ഞാൻ മാറിക്കോളാം. എങ്ങോട്ട് മാറാനാ രാമേന്ദ്ര? കുറെ കാലം ഇവിടെ തന്നെ താമസിക്കണമെന്ന് പറ. Who is this guy? എന്റെ ഫ്രണ്ട്, ഫ്രണ്ടിനെ പോലെയാ, ഹെൽപ്പിനൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടെ. ഓ ഐ സീ, ഐ ഷോ ദ റൂം. കം ഓൺ. എന്താ പോയിക്കോളാനാണോ? ഇല്ല, റൂം ആണ്. കം ഓൺ, ഫോളോ മീ. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല, പഴയ സാധനങ്ങൾക്ക് ഡംപ് ചെയ്തിരിക്കുകയാണ്. ഓ, അതൊക്കെ ഞങ്ങൾ ശരിയായിക്കോളാം. കുറച്ച് കാണത്തേക്കല്ലേ, പിന്നെ എങ്ങോട്ട് പോകും? ഞങ്ങൾ ഇനി വൈകിക്കുന്നില്ല. വെട്ടിയ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക, എടുത്തോണ്ട് ഉടനെ വന്നേക്കാം. ഓക്കേ, കാരി ഓൺ, കാരി ഓൺ. This is your key. Okay? Thank you. അപ്പൊ ഞാൻ ആ പെട്ടി എടുത്തോണ്ട് വേഗം വന്നേക്കാം. നീ ഇതൊക്കെ അടിക്ക് വൃത്തിയാക്കി വെക്കണം. ഞാനോ? പറയുന്ന പോലെ ചെയ്യടാ.
രാമേന്ദ്ര, രാമേന്ദ്ര, ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല രാമേന്ദ്ര. രാത്രിയിൽ ഒന്നും കഴിച്ചില്ല, ഇപ്പൊ രാവിലെ ഒന്നുമില്ല, വയറ് കത്തി കരിയ. കോലത്തായിരുന്നെങ്കിൽ ഈ നേരത്ത് ഒരു ചെരുവം പാൽക്കഞ്ഞി അകത്തായിട്ടുണ്ടാവും. രാമേന്ദ്ര എന്തെങ്കിലും ഒന്ന് പറ. ഓ, നേരെ മുമ്പിൽ കടലിലെ കിടക്കുന്ന പോയി ഉപ്പുവെള്ളം കുടിക്കേ. മോശം മനുഷ്യൻ, ഉറങ്ങാനും സംഭവിക്കില്ല. ചേട്ടാ, ചേട്ടാ, ഹു ആർ യു? വാട്ട് യു വാണ്ട്? തനാര, ഞാൻ ഇന്നലെ മേലെ രാമേന്ദ്രനോട് താമസിക്കുന്നു. രാമചന്ദ്രൻ, എനിക്ക് കുറച്ച് പാൽക്കഞ്ഞി കിട്ടിയ തരക്കേടില്ലായിരുന്നു. വാട്ട്? പാൽക്കഞ്ചിയോ? അതെ, ഈ പാലൊക്കെ കഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരുതരം കഞ്ഞില്ലേ, അത് എനിക്ക് കുറച്ച് ഉണ്ടാക്കി തരുവോ? എന്ത്? അതെ, ഈ പാൽക്കഞ്ഞി. യു ബഗ, ഞാൻ ആരെന്ന് വിചാരിച്ചു? തന്നെ വേലക്കാരനോ? രാമചന്ദ്രൻ, അയ്യോ രാമചന്ദ്രൻ, ഒരക്ഷരം നീ മിണ്ടി പോരുത്. നൂല് കോർക്കാനായിട്ട് ഒരു സൂചി എന്ന അതിൽ കൂടെ ഞാനേ കിടത്തൂല. അയാളുടെ കൈയും കാലും പിടിച്ചിട്ട് കിടക്കാൻ ഒരു ഇടം കിട്ടിയത്. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. വിശപ്പ് സഹിക്കാൻ പറ്റാതെ നീ എന്ത് ചെയ്യും? ഇരക്കുവോ? വേറൊരു മാർഗം ഇല്ലെങ്കിൽ ഞാൻ ഇരക്കും. അത്രക്ക് വിശപ്പുണ്ടേ രാമേന്ദ്ര, എനിക്ക് ഇപ്പൊ എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചത്തോ. അയ്യോ, നീ ഒന്ന് മോങ്ങാതിരിക്കേ, ഞാൻ ഇതിൽ വഴി ആലോചിക്കട്ടെ. രാമേന്ദ്ര, ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? നിനക്കിവിടത്തെ ആൾക്കാരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം വരില്ല അല്ലേ? കുഞ്ഞുകുട്ട, സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. ഒത്ത ഒത്തു അനുസരണയോടെ നിന്നോണം, ഞാൻ പലതും കാണിക്കും. സാർ, ഇനി എന്തെങ്കിലും? അടപ്രസാദം കിട്ടോ? കഴിക്കാനൊരു കൊതിയായിട്ട. അതൊന്നും ഇവിടെ കിട്ടില്ല സാർ. ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ് അങ്ങനെ ഒന്നും വേണ്ട, ബില്ലെടുത്തോ. ശരി സാർ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളാം. ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല. മതിയായി, അതുകൊണ്ട്. മനുഷ്യന് കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് സാറൊന്ന് പതുക്കെ പറയൂ. എന്തിനു പതുക്കെയാക്കണം? നാലുപേരെ അറിയട്ടോ. രാമേന്ദ്ര, കുഞ്ഞുകുട്ടനെ മിണ്ടി പോരുത്. ആഹാ, കയ്യിലുള്ള കാശ് നിന്നിട്ട് പാറ്റയും പൂച്ചയും വേണം വിഷാംശം കലർന്ന ഭക്ഷണം കഴിക്കണമെന്നോ? ഐ വിൽ കംപ്ലെയിൻ. ഫുഡ് ഇൻസ്പെക്ടറിന്റെ പേരിൽ ഒരു ഓഫീസുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? രാമേന്ദ്ര, നീ മിണ്ടാതിരിക്കു കുഞ്ഞുകുട്ട, രണ്ടിലൊന്നും അറിയാമല്ലോ. ആഹാ, എന്തോ ചോദിച്ചിട്ടും താ കുന്തം മിഴുങ്ങി പോലെ നോക്കി നിൽക്കുന്നത്. നിങ്ങളാണ് ഇവിടുത്തെ മാനേജർ? എന്താണ് മിസ്റ്റർ പ്ലേറ്റ് കിടക്കുന്നത്? ആളെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ റെസ്റ്റോറന്റ് നടത്തുന്നത്. നാളെ നിങ്ങൾ കിടക്കുന്നത് പാമ്പിനെ വരെ ഇടൂല്ലോ മിസ്റ്റർ. സോറി സാർ, നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കണ്ട, നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ച് കാണാം. രാമേന്ദ്ര, നീ റോട്ടിന്ന് എടുത്തുകൊണ്ടുവന്ന പാറ്റി അല്ലേ? റോട്ടി കിടക്കണ്ട പാറ്റ, റോട്ടി കിടക്കണ്ട പാറ്റി എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് അവരോട് ചോദിക്കുന്നത്? രാമേന്ദ്ര, നീ അല്ലേ പാറ്റിയെ പ്ലേറ്റിൽ ഇട്ടത്? തലയ്ക്ക് സില്ലാത്ത നീ അതേ സംസാരിക്കുന്നത് കുഞ്ഞുകുട്ടോ? ഓ, അത് ശരി, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നമുക്ക് നിയമം വഴി കാണാം. നിക്കണ അവിടെ, മൂക്കുമുട്ട നിന്നിട്ട് കാശ് കൊടുക്കാതിരിക്കാനുള്ള പഴയ നമ്പർ ഉണ്ടല്ലോ, അത് മനസ്സിൽ വെച്ചിരുന്നാ. മൈസ സൂക്ഷിച്ച് സംസാരിക്കണം. പൈസ അല്ലേ ഞങ്ങളുടെ പ്രശ്നം, പൈസയൊക്കെ വലുതായിട്ട് അവിടെ അന്തസ്തുണ്ട്. രാമേന്ദ്ര, നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ ചെയ്തിരിക്കണ. റാസ്കൽ, നിന്നെ പോലെ പല ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ്. രാമേന്ദ്ര, നീ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു? ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. രാമേന്ദ്ര, നമ്മൾ അവസാനം കഴിച്ചൊരു ഇതില്ലേ, എന്തായിരുന്നു അതിൻ്റെ പേര്? എന്തായാലും അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, നല്ല രുചിയുണ്ടായിരുന്നു. വയറ് നിറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വന്നു, വഴി നിശ്ചയിണ്ടായിരുന്നു, ഞാൻ അപ്പോഴേ പോയേനെ. അപ്പോ വഴി നിനക്ക് അത്രയ്ക്ക് നിശ്ചയമില്ലല്ലേ?
തീരെ നിശ്ചയമില്ല. അപ്പൊ ഞാനില്ലാതെ പലയിടത്തേക്ക് പോയി നീ എങ്ങനെ തിരിച്ചു വരും? അതിന് നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോവില്ലല്ലോ. എന്നാ നമുക്കൊരു ഇടം വരെ പോണം. എവിടേക്കാ? എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. ഇനിയും വെച്ച് താമസിപ്പിച്ച ഒട്ടും ശരിയാവില്ല. എന്തോന്ന്? ബാ ഞാൻ പറയാം കൊഞ്ഞു കേട്ടോ. ഉത്സവം എന്ന് പറഞ്ഞാ വെടിക്കെട്ടൊക്കെ ഉണ്ടാവോ? കൊള്ളാം, വെടിക്കെട്ട് ഉണ്ടാവുമെന്നോ? തൃശൂർ പൂരെന്നൊക്കെ കേട്ടിട്ടില്ലേ കുഞ്ഞുകുട്ടാ? അതിന് വെല്ലുന്ന വെടിക്കെട്ടല്ലേ ഇവിടെ. ആനയൊക്കെ ഉണ്ടാവോ? നൂറുകണക്കിന് ആനകളല്ലേ. ഈ ആന മാത്രമൊക്കെ ഉണ്ടാ? ആന, ചെണ്ട, കുതിര, ബഹളങ്ങൾ, പൊടി പൂരല്ലേ. നമുക്ക് പോണ്ട, വണ്ടി ചെയ്താ വാ. കേറിയിരുന്നു, ഞാൻ വന്നോളാം. അല്ല രാമേന്ദ്ര, ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. കേറി സീറ്റ് പിടിച്ചോ, സീറ്റ് പിടിച്ചോ, ഞാൻ വന്നോളാം. പെട്ടെന്ന് വരണം. ഞാൻ വന്നു കഴിഞ്ഞു. എന്റെ അമ്മ, രാമേന്ദ്ര, നീ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയോ? എന്നെ ബസ് കയറ്റി വിട്ടിട്ട് നീ എങ്ങോട്ടാ രാമേന്ദ്ര പോയത്? നിന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാനൊരു സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോ ബസ്സില്ല. ബസ്സിന്റെ പുറകെ ഞാൻ 1.5 കിലോമീറ്റർ ഓടി. അറിയോ കുഞ്ഞുകുട്ടാ? അയ്യോ, നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു? അത് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയെ കണ്ടു. ഏത് കോഴി? നമ്മുടെ പടിക്കലിരിക്കുന്ന കോഴിയുടെ ചിത്രേ. അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇറങ്ങണോ, എന്റെ സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ടിക്കറ്റ് എടുക്കാത്തതിന് ഒരുപാട് ചീത്തയും പറഞ്ഞു കേട്ടോ. അപ്പൊ ബസ്സിലിരുന്ന് കോഴിയുടെ ചിത്രം കണ്ടുകൊണ്ടല്ലേ നിനക്ക് ഈ വീട് മനസ്സിലാക്കാൻ പറ്റിയത്? അതെ. അല്ല, അപ്പൊ ബസ് വേറെ ദൂരെ ഒരു വഴിക്കാ പോയിരുന്നെങ്കിലോ? എങ്ങനെ സ്ഥലം മനസ്സിലാവാനാ? ഞാൻ ആകെ കുഴഞ്ഞു പോയേനെ. നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? അത് പിന്നെ അന്ന് തന്നെ നിന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഇത്തവണത്തെ വള്ളംകളി നിന്നെ ഞാൻ കാണിച്ചിരിക്കും. ആറന്മുള വള്ളംകളി. വാ സൂക്ഷം, അങ്ങോട്ട് ഞാൻ കാലം മാറ്റി കൊടുത്തേ. ഒരാളുണ്ട് കയറിവിടെ. കുഞ്ഞുകുട്ടി എവിടെ ഇരുന്നോ? ഞാൻ ശ്രാങ്കിനെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വന്നേക്കാംഗോ. ശ്രാങ്ക് എന്ന് പറഞ്ഞ മുകളിലെ ഡ്രൈവർ എന്റെ ഒരു പഴയ സുഹൃത്താ. ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് പേടിക്കണ്ട, ഞാൻ ശ്രാങ്കിന്റെ മുറി കാണാം. അപ്പൊ നമുക്ക് വള്ളംകളി അവിടെ വെച്ച് കാണാം. അല്ലേ, നിനക്ക് പറ്റിയ കമ്പനി അല്ലവൻ എന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. ഇങ്ങോട്ട് വരാൻ വയ്യറിയില്ലെങ്കിൽ നോ പ്രോബ്ലംസ്, എങ്ങനെയെങ്കിലും നാട് പിടിച്ചോളൂ. സിറ്റി കാണുന്ന കാലി പിടിച്ച് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നല്ലേ. അന്ന് അങ്കിളെ വിളിച്ചോണത്തെ കഞ്ഞി ചോദിച്ചപ്പോഴേ പറഞ്ഞുവിടുന്നു വിചാരിച്ച. എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഏതെങ്കിലും ബോട്ട് കെട്ടി കിടന്ന് കഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. ഏയ്, ഒരു കുഴപ്പവും വരില്ല. കം ഓൺ, ചിയേഴ്സ് ഫോർ കുഞ്ഞുകുട്ടൻസ് ഹെൽത്ത്. ചിയേഴ്സ്. ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ, നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തെന്നും അഭിമാനിക്കാം. വലിയ വലിയ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടി വരാൻ പോകുന്നു. മനസ്സിലായില്ല. ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ. കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായി ഈ കാഴ്ച കാണുന്നത്. ഈ മനുഷ്യൻ യാതൊരു വിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകെ നീന്തുന്നു. ഇതൊരു റെക്കോർഡാണ്. കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തി തിവർക്കുക. ഓ ഗോഡ്, ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും. ജനങ്ങൾക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. സ്പോർട്സ് കൗൺസിലിനെ വിവരം അറിയിച്ച് ഈ മിടുക്കൻ ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പൊ വരട്ടെ, സ്വീകരണത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ കാണാം. അപ്പോ എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമേന്ദ്രൻ എങ്ങോട്ടാ പോയത്? ഓ, സിഗരറ്റ് വാങ്ങിക്കാൻ അന്നത്തെ പോലെ. പക്ഷെ വെള്ളായതുകൊണ്ട് നിനക്ക് പിന്നാലെ ഓടാൻ പറ്റിയില്ലല്ലേ. നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിൽ നിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി. പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല. പേപ്പറിൽ വരുമല്ലേ.
സമ്മാനം കിട്ടുകയാണെങ്കിൽ ഇനി ഞാൻ കടലിലൂടെ നീന്തിയാലോ എന്ന് വിചാരിക്കുക. ഏതിലെ വേണേലും നീന്തിക്കോ, പക്ഷെ അവിടെ അങ്ങോട്ട് പൊക്കോളാം, തിരിച്ചിങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഓപ്പറ്റി ഒരു എന്താ പ്രശ്നം? മാറിക്കടാ ആശാനെ, നമുക്ക് പ്രശ്നം പറഞ്ഞേർക്കാം. ബോട്ടോ ബോട്ടോ എന്ന് വിചാരിച്ചോളെ, കളരി പഠിച്ച നമ്മുടെ അടുത്ത് വന്നോടാ. ആരാ അവര്? ആരാന്നോ? എന്റെ അമ്മായിപ്പിന് അളിയന്മാരും. നീ കണ്ടതല്ലേ ഇതൊക്കെ? ആരാ കുട്ടിയവര്? എനിക്കറിയില്ല. കുട്ടി ഏതാ, എവിടെയാ വീട്? ഞാൻ പോട്ടെ. കുട്ടി ഒറ്റയ്ക്ക് വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കാന്നേ. വേണ്ട, അങ്ങനെ പറയരുത്, ഞങ്ങൾ വരാം, ഞങ്ങൾക്ക് വീടൊക്കെ ഒന്ന് കാണാലോ. അതെ, കുട്ടിയെ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ. പോവാം. എന്താ മോളെ താമസിച്ചത്? ഇവര് ഏതോ കുറെ ഭയങ്കരമാർ കാറിൽ വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. മൈ ഗോഡ്, ഞാൻ അപ്പോഴേ പറഞ്ഞാ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകണ്ടെന്ന്. എങ്ങനെയാ സംഭവം? അക്രമികൾ ഒരു 10-30 പേരുണ്ടായിരുന്നു. അടിതടയും കറാട്ടയൊക്കെ പഠിച്ചിരുന്നോണ്ട് 30 പേര് എനിക്കൊരു പ്രശ്നമേ അല്ലേ സാർ. അവര് 3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, 3 പേരുണ്ടായിരുന്നുള്ളൂ. 27 പേര് ആദ്യം തന്നെ ഓടിപ്പോയില്ലടാ രാമേന്ദ്ര. അവര് 3 പേരുണ്ടായിരുന്നുള്ളൂ. ആ ഏതായാലും എന്റെ മകളെ രക്ഷപ്പെട്ടല്ലോ, അതിന് ഞാൻ നിങ്ങളോട് അങ്ങേ അറ്റം കടപ്പെട്ടിരിക്കുന്നു. ആ ബൈ ദ വൈ, നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല. ഓ സോറി, ഞാൻ രാമേന്ദ്രൻ, ഇവൻ കുഞ്ഞിക്കുട്ടൻ. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ആകെ ഗതികേടില്ല. അല്ലല്ല, അതെ ഇവൻ സ്വല്പം ഗതികേടില്ല. ഞാനൊരു ബിസിനസ് ചെയ്തോണ്ടിരിക്കുക. ബില്ലിംഗ്ടൺ റോഡിലാണ് എന്റെ ഓഫീസ്. എന്റെ ഓഫീസ് ഫോൺ നമ്പർ 3545-22. അത് താഴത്തെ വീട്ടുകാരുടെ? അതെ, താഴത്തെ വീട്ടുകാർ ഉപയോഗിക്കും. എന്താ ബിസിനസ്? ഞാനിങ്ങനെ ഡൽഹി ടു ബോംബെ, ബോംബെ ടു ഡൽഹി. എന്ത് ഡൽഹി? എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. ഓക്കേ ദെൻ, ഗുഡ് നൈറ്റ്. നൈറ്റ്. അതെ, സാറിന്റെ പേരെന്താ? ഐ എം എം ആർ സി. എന്തായി? അവൾ രക്ഷപ്പെട്ടു. ചേച്ചേ, ഇതുപോലൊരു നാണക്കേട് എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 25 ഇയേഴ്സ് ആയിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കുതികാല വെട്ടുകൾ, വർഗീയ കലാപങ്ങൾ, ഇവയ്ക്കെല്ലാം ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും എന്തിനാ എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ഏറ്റെടുക്കുന്ന ജോലിയിലുള്ള എന്റെ പിടുക്കുണ്ട്. ഇപ്പോ നിങ്ങളെ കാരണം ഞാൻ മാറി. ഇനിയിപ്പോ സാവികയോട് ഞാൻ എന്തു പറയും? എന്റെ ഈശോയെ, അവൾ എങ്ങനെയാ രക്ഷപ്പെട്ടത്? അവളെ ഞങ്ങൾ വണ്ടി കൊണ്ടുവരായിരുന്നു, അവൾ ഇവന്റെ കണ്ണിലിട്ട് കുത്തി. ഇവന്റെ ഒച്ചവട്ട് വണ്ടി നിർത്തിയപ്പോ അവൾ ഇറങ്ങി ഓടി. യൂസ്ലെസ് ഫെലോസ്, കയ്യിൽ കിട്ടിയാൽ ഉടൻ ബോധം കെടുത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ക്ലോറോഫോം കൊണ്ടുപോയിരുന്നില്ലേ? നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്തിന്റെ കുറവാണ് നിങ്ങൾക്ക് ഇവിടെ? വി സി ആറിലെ, ടി വിയിലെ,
നൂറുകണക്കിന് കൗബോയ് ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലേ? ഒരു ആക്ഷൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? ബ്ലഡി ഫൂൾസ്, ആരാണ് അവളെ രക്ഷപ്പെടുത്തിയത്? എത്ര പേരുണ്ടായിരുന്നു അവർ? അവർ രണ്ട്. അതെ, വാനിലാ വന്നത്. 50 പേരുണ്ടായിരുന്നു. അതെ സർ, അവരുടെ കയ്യില് 4 മെഷീൻ ഗണ്ണുകളും പിന്നെ ഗ്രനേഡ്, പിന്നെ ഇതുപോലെ ഒരു സാധനം. അതുകൊണ്ടാണ് സാർ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത്. തട്ടിയെടുത്തിട്ട് അവരെങ്ങോട്ടാണ് അവളെ കൊണ്ടുപോയത് നോക്കാൻ ശ്രമിച്ചില്ലേ? ഉവ സാർ, അവർ നേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പൊ അവരുടേത് കിഡ്നാപ്പിംഗ് അല്ലേ? അതെത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇറ്റാലിയൻ സ്റ്റൈലായിരിക്കും. സംശയം തോന്നാതിരിക്കാനും വിശ്വാസം വരാനും വേണ്ടി ആദ്യം ഇങ്ങനെ ഒന്നിനടുത്ത് അവളെ രക്ഷപ്പെടുത്തും, പിന്നെ തട്ടിക്കൊണ്ടുപോവാൻ ഈസിയാണല്ലോ. ഏത് ഗ്രൂപ്പാണെന്ന് മനസ്സിലായോ? അവരിൽ രണ്ടുപേരാ ലീഡർമാർ. അവരെ മുമ്പ് കണ്ട് പരിചയമുണ്ടോ? ഇല്ല. പേര് ചോദിച്ചില്ലേ? ആ തിരക്കിന്റെ ഇടയിൽ മറന്നുപോയി സാർ. അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ. ഒരാൾ കാതിൽ കടുക്കനിട്ട് കറുത്ത് പൊക്കം കുറഞ്ഞ് ലീഡർ അയാളെ അയക്കണം. ആക്ഷൻ അയാളധികം പങ്കെടുത്തില്ല. കാതിൽ കടുക്കൻ, കറുത്ത നിറം, റെഡിനെസ് ഉള്ളവരുമാണോ? സാധ്യതയുണ്ട്. മറ്റവൻ മംഗോളിയനാണെന്ന് തോന്നുന്നു. ഓഹോ, ശക്തന്മാരാണ് എതിരാളികൾ. ഒരു നല്ല മത്സരത്തിന് സാധ്യതയുണ്ട്. എന്നാ പിന്നെ നമുക്കങ്ങ് മാറിയാൽ എന്താ സാർ? ഒരു ഇന്റർനാഷണൽ ഗ്യാങ്ങുമായിട്ട് നമ്മൾ വരുന്നോ? പിന്മാറുക. റാംബോ ചാക്കോച്ചിന് പരിചയമുള്ള വാക്കല്ല. ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം. 24 മണിക്കൂറിനകം ആ റെഡ് ഇന്ത്യൻ ഗ്രൂപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരവും ഇവിടെ എത്തിക്കണം. എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഞാൻ ആ വീടിന്റെ ഓണർ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ വെക്കേറ്റ് ചെയ്യണം. അതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് എന്ന് പറഞ്ഞാ ഞങ്ങൾ എങ്ങോട്ട് മാറാനാ? പിന്നെ ആന്റി വന്ന സ്ഥിതിക്ക് ആന്റി ഒരു പെർമിഷൻ തരേണ്ട കാര്യമല്ലേ. അല്ല, ഇനി ഇവിടെ ഇപ്പോ അസൗകര്യം ആണെങ്കിൽ ചേച്ചിക്ക് വേറെ വിടണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറായിരുന്നു. സ്റ്റോപ്പ് ഇറ്റ്. ഏതായാലും ഇത് വാടകയ്ക്ക് കൊടുക്കാനുള്ളല്ലേ ആന്റി? അതെ, പക്ഷെ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. 5,000 rupees എനിക്ക് അഡ്വാൻസ് ആയി കിട്ടണം. മന്ത്ലി റെന്റ് 500 rupees. അഡ്വാൻസ് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ സ്ഥലം മാറാം. രൂപയുടെ കാര്യമാണോ? ഇത്രേ ഉള്ളോ തരാം? പറഞ്ഞ പോലെ തന്നെ തരാം. പക്ഷെ ആന്റി ഇന്ന് എന്നുള്ള നാളത്തേക്ക് ഒന്ന് മാറ്റി തരണം. നാളെന്ന് വെച്ചാൽ നാളെ രാവിലെ. രാവിലെ വിടുന്നു. നമുക്ക് കിട്ടാനുള്ള പൈസ കൂടി പിരിച്ചു കൊടുക്കും. രാവിലെ നിങ്ങൾ വൈകിട്ടേക്ക് മാറ്റല്ലേ? കാരണം പിരിച്ചു വരുമ്പോൾ സമയം എടുക്കുമല്ലോ. നാളെ വൈകിട്ട്. നാളെ വൈകിട്ട് വിട്ട് എന്തായാലും മാറില്ല. ആന്റി പ്ലീസ് ആന്റി, ഞങ്ങൾക്ക് ആന്റി മാത്രല്ലേ ഉള്ളൂ. ഹലോ അങ്കിൾ സാമിയ, ഉണ്ടല്ലോ. രാമചന്ദ്, രാമചന്ദ്, കോൾ ഫോർ യു. ഹലോ, ഹലോ. മിസ്റ്റർ രാമേന്ദ്രൻ, കൺഗ്രാജുലേഷൻസ്. എന്തിന്? കേരളത്തിൽ അകത്തും പുറത്തും പേര് കേട്ട റാംബോ ഗ്രൂപ്പ് എന്ന കിഡ്നാപ്പിംഗ് സംഘത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങളൊരു പെൺകുട്ടിയെ രക്ഷിച്ചില്ലേ? ആ ധീരകൃത്യത്തിന് നിങ്ങൾ ആരാ? മനസ്സിലായില്ലോ. സ്വാമി, നിങ്ങൾക്ക് എന്നെ സ്വാമിജി എന്ന് വിളിക്കാം. ഞങ്ങൾ അങ്ങനെ വിളിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന നിങ്ങൾക്കും കൂട്ടുകാരനും രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു തരാനാണ് വിളിച്ചത്. ഞാൻ കണ്ടതിലും കേട്ടതിലും വെച്ച് വളരെ ധീരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും. അതാണ് എനിക്ക് നിങ്ങളോടുള്ളൊരു താല്പര്യം. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറയണം. അതെ, നിങ്ങൾ രക്ഷിച്ച ആ പെൺകുട്ടിയുടെ അച്ഛനല്ലേ മിസ്റ്റർ MRC? വളരെ ധനികനാണ് അയാൾ. സ്വന്തം ജീവനേക്കാണ് അയാൾ സ്നേഹിക്കുന്ന അയാളുടെ മകളെയാ. ആ പെൺകുട്ടിക്ക് വേണ്ടി MRC എന്ത് ത്യാഗവും ചെയ്യും, എന്തും നഷ്ടപ്പെടും. അതിനിപ്പോ ഞങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ വേണ്ടത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക, എന്നിട്ട് പണം ആവശ്യപ്പെടുക. കുട്ടിയെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ MRC തന്നിരിക്കും. നല്ലൊരു നാളെയുടെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. അതിലൂടെ മുന്നോട്ട് പോകണമോ വേണ്ടയോ തീരുമാനം നിങ്ങളുടേതാണ്. ഞാൻ ഇനിയും വിളിക്കാം, തൽക്കാലം വിട. ഹലോ, ഹലോ, ഹലോ. ആരാ വിളിച്ചത്? ഏതോ ഒരു സ്വാമിജി. അന്ന് നമ്മൾ രക്ഷിച്ചില്ലേ ആ പെൺകുട്ടിയെ? തട്ടിക്കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം കിട്ടുമത്രേ. അതെടാ, രൂപ തന്നില്ലെങ്കിൽ മോളെ കൊല്ലുന്നു പറഞ്ഞ് നമ്മൾ ആ MRC ഒന്ന് ഭീഷണിപ്പെടുത്തിയാ മതിയെന്ന്. അതൊന്നും വേണ്ട. അല്ല, വേണ്ടിയിട്ടല്ല. എന്നാലും നമ്മുടെ ഇപ്പത്തെ ചുറ്റുപാടില് ഇങ്ങനെ വല്ലതും ചിന്തിക്കല്ലേ വഴിയുള്ളൂ. അതൊക്കെ ദൈവശാപം കിട്ടുന്ന പണിയാ രാമേന്ദ്ര. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? നമ്മളാ കുട്ടിയെ രക്ഷിച്ചതല്ലേ, ഒരു പ്രത്യുപകാരം എന്ന നിലക്ക് അയാളോട് കുറച്ച് രൂപ ചോദിച്ചാലോ? എന്തായാലും അയാൾ തരാതിരിക്കില്ല. തരുവോ? അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ നല്ല മനുഷ്യനാണെന്ന്. തീർച്ചയായിട്ടും തരും. ഓ യെസ്, ഞാൻ ഏറ്റു. 2 lakhs അല്ലേ? പ്രോബ്ലം ഇല്ല. ആ, ഞാനല്ലേ പറയുന്നേ. ഏ, ബോംബെക്കോ? ആ, ചിലപ്പോ പോയേക്കും. ഏ, മരുത്, എനിക്കല്ല മോക്ക. ആ, അവളെ പേഴ്സണൽ യൂസിനാ. ആ, ഓക്കേ ദെൻ. അപ്പോ വന്ന കാര്യം പറ. ഞങ്ങൾ സാറിന് വലിയ ഉപകാരം ചെയ്തു. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സാറിന് ഞങ്ങളോട് വലിയ സ്നേഹമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട ഇനി ചെയ്തു തന്ന ഉപകാരത്തിന് പ്രതിഫലം ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് സാർ തെറ്റിദ്ധരിച്ചല്ലോ. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വന്നപ്പോ ആകെ കൺഫ്യൂഷൻ.
രാമേന്ദ്ര വളച്ചു കെട്ടാത്ത കാര്യം പറയാ, അതാണ് എനിക്കിഷ്ടം. സാർ ജീവിക്കാൻ മാർഗമില്ല, പട്ടിണിയാണ്, വാടകയും കൊടുക്കണം, 50,000 രൂപ തരോ ചെട്ടിയാർക്കും കൊടുക്കാനോ? അതെ അതെ, ചെട്ടിയാർ എന്ന് പറഞ്ഞാൽ ബോംബെയിലുള്ള ബിസിനസ് പാർട്ണർ ചെട്ടിയാർ. അതല്ല, അപ്പൊ ഞങ്ങൾ ഈ പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ ചെട്ടിയാർക്ക് ജീവിക്കാൻ മാർഗമില്ല. അതാവും പറഞ്ഞോണ്ട് വന്നു. അല്ല സോറി, പണം തരാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്, ഞങ്ങളല്ലേ സാറിന്റെ മോളെ രക്ഷിച്ചത്. ശരിയാണ്, അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. പക്ഷെ ആ ഒരു ചെറിയ പരിചയത്തിന്റെ പുറത്ത് ഇത്രയും വലിയ തുക ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ആ അപകടപ്പെടുത്തൽ നിങ്ങളെ പ്ലാൻ ചെയ്ത ഒരു നാടകമാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു. സാർ ദൈവദോഷം പറയരുത്, രണ്ട് ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പോ അതിനിങ്ങനെ കൈനീട്ടി നടക്കല്ല വേണ്ടത്. അധ്വാനിക്കണം, രണ്ടുപേർക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, കൂലി വില ചെയ്തുകൂടെ? രാമേന്ദ്ര നമുക്ക് പോവാം. തൽക്കാലത്തേക്ക് കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ. പണത്തിന്റേത് ഒഴിച്ച് ബാക്കി എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാം? പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ നരയിക്കുമ്പോ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നോളൂ, ഒരു നേരത്തെ കഞ്ഞി ഞാൻ തരാം. അപ്പൊ ഇറങ്ങല്ലേ? അപ്പൊ ഇനി ഞങ്ങൾ മുളകട്ടി. ഹലോ, ഞങ്ങൾ ഓർമ്മയില്ലേ അന്ന് ഞങ്ങൾ രക്ഷിച്ച്? രാമേന്ദ്ര, ആ സ്ത്രീ അവിടെ ഉണ്ടല്ലോ, അവരോട് ഇനി എന്ത് പറയും? ഒന്നും പറയാനില്ല, പെട്ടിയും കിടക്കായിട്ട് ഇന്ന് തന്നെ ഇറങ്ങി കൊടുക്കുക, അത്ര തന്നെ. നിനക്ക് ഇവിടെ വേറെയും പരിചയക്കാരെ കാണുമല്ലോ, നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി താമസിക്കാം അല്ലേ? അതെ, എന്നൊരു കാര്യം ചെയ്യാം, നാട്ടിൽ ചെന്ന് നിന്റെ തന്തയും തള്ളയും കുടുംബക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് നമുക്ക് ഓരോ കൂട്ടുകാരെ വീട്ടിലെ സുഖമായിട്ട് താമസിക്കാം. അയ്യടാ, എങ്ങനാണ്? ഐ ഡോണ്ട് നോ. ഡോണ്ട് നോ വാ, ഉണക്കെ തെറിയാമല്ലോ, എടുക്ക മാട്ടെ, കൊണ്ണോട് വേണോന്ന്. എന്റെ അമ്മേ, കുഞ്ഞുകുട്ട ചെട്ടിയാര്, ഇയാൾ എപ്പം ജയിലിൽ നിന്നിറങ്ങി? സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇയാൾ എന്നെയും കൊണ്ടേ പോകൂ. കുഞ്ഞുകുട്ട, ഞാൻ ഈ ഏരിയയിലേ ഇല്ലെന്നും പിന്നെ ബോംബെക്ക് പോകുന്നു ചെന്ന് പറഞ്ഞതേ. എന്നിട്ട് അയാൾ എന്നെ തല്ലാനോ? അയ്യേ, അയാൾ എന്തിനാ നിന്നെ തല്ലുന്നത്? നീ അയക്ക് വല്ലതും കൊടുക്കാനുണ്ടോ? ഇല്ലേ ഇല്ല, എന്റെ പൊന്നു കുഞ്ഞുകുട്ടല്ലേ, ചെല്ലേ. ഞാനിവിടെ ഇല്ലെന്ന് മാത്രമല്ല, ഒരു രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് ഈ പ്രദേശത്തേക്ക് ഇല്ലെന്ന് എന്ന് പറഞ്ഞേ. അയാൾ എന്നെ ഉപദ്രവിക്കോ? അയ്യേ കുഞ്ഞുകുട്ട, നിനക്ക് ഞാനില്ലേ? ഉണ്ടോ? ചെല്ലേ. അല്ല രാമേന്ദ്ര, എങ്കടാ രാമചന്ദ്രൻ? ആ രാമചന്ദ്രൻ എവിടെയെന്ന്? രാമേന്ദ്ര, ബോംബെ. ബോംബെ? ബോംബെ അങ്ങനെ പറയാം, പറഞ്ഞു. ഞാനിപ്പൊ ഗേറ്റിൽ വെച്ച് ബോംബെ പോയതാ, പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ കണ്ടില്ല. കാസ് കൊടുക്കറേന്ന് സൊല്ലിട്ട് എന്നെ ഹോട്ടലെ വരവേച്ചിട്ട് ഏമാതിരിയാ? 20 നാൾ ടൈം കൊടുക്കറേ, അതുക്കുള്ള ഞാൻ പണം കൊടുക്കല, കൈകാൽ വെട്ടിടുവേ. ആമ എന്നാ ഹൗസ് ഓണർ, 20 നാൾക്ക് അപ്പുറം നായ്ക്ക് വരുമ്പോ ഇവങ്കെങ്ക ഇരക്ക വേണ്ടിയത് ഉങ്ക പൊറുപ്പ്. തപ്പിക്ക വിട്ടെന്നാ ഉന്നാ സുമ്മാ വിടമാട്ട, ഇന്ന വീട് അടിച്ചു നുറുക്കി ഉങ്ങളെ പീസ് പീസ അരിഞ്ഞു പോട്ടിടുവേ. ഇന്ന സെട്ടിയാറ ഉങ്ങൾക്ക് തരിയാത്, കോയമ്പത്തൂരില പോയി 21st നാൾ ഇങ്ങ തിരുമ്പി വരുമ്പോ ഞാൻ പണം കൊടുക്കല, മുറിച്ചു കെട്ടിടുവേ. ജാഗ്രത, വേറെ വണ്ടിയില്ല, ഓടെ ചുണ്ടകേ. ജീസസ്, ഓ ഗോഡ്, വാട്ട് എ പണിഷ്മെന്റ്. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. പിന്നെ കുഞ്ഞുകുട്ടാ, ചെട്ടിയാരെന്ത് പറഞ്ഞു? 20 ദിവസത്തിനുള്ളിൽ പണം കൊടുത്തില്ലെങ്കിൽ നിന്നെ എന്നെയും ചേച്ചിയും ചേട്ടനെയും ഒക്കെ കൊല്ലും പറഞ്ഞു. രാമചന്ദ്രൻ, ചെട്ടിയാര് നിങ്ങളെ ഉപദ്രവിച്ചു അല്ലേ? 100,000 രൂപയോളം ഞാൻ അയാൾക്ക് കൊടുക്കാനുണ്ടെന്ന് അയാൾ പറഞ്ഞില്ലേ? പല സ്ഥലത്തും അയാൾ ഇത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞ കാശ് അയാൾ ഇരിക്കാ തരാനുള്ളത്. അങ്ങനെയല്ല രാമേന്ദ്ര, രാമേന്ദ്രൻ അന്ന് പറഞ്ഞത് അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുക്കാൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞല്ലോ. അതിനുശേഷം ചെട്ടിയാർ നമ്മുടെ നിന്ന് പഠിച്ച കാശിന്റെ അറിയാൻ പറയുന്നു. മാന്യന്മാർ സംസാരിക്കുന്നത് സംസാരിക്കരുത്, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞങ്ങൾ മുന്നേ തീർത്തോളാം. ആന്റി, ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ മാറുക, വാടക തരാതെ. വാടകയൊക്കെ രാമചന്ദ്രൻ സമയമെടുത്ത് സൗകര്യം പോലെ തന്നാ മതി, താമസം മാറാനൊന്നും പറ്റില്ല, പ്രശ്നമുണ്ട്. അവരുടെ കൈയും കാലും ഒക്കെ വെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട്. അതൊന്നുമല്ല, രാമചന്ദ്രൻ ഇത്രയും കാലം ഇവിടെ താമസിച്ച സ്ഥിതിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോ മനസ്സിനൊരു ഫീലിംഗ്സ്. രാമചന്ദ്രൻ എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തുതരാം, നോ പ്രോബ്ലംസ്. ഇവിടെ നിന്ന് പോകരുത് പ്ലീസ് രാമചന്ദ്രൻ. അപ്പോ രാമചന്ദ്രൻ ഇവിടെ നിന്ന് പോയില്ലല്ലോ, ആലോചിക്കാനൊന്നുമില്ല. യു ആർ സ്റ്റേയിങ് വിത്ത് അസ്. നിങ്ങളൊക്കെ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് പറയാൻ? താങ്ക് യു രാമചന്ദ്രൻ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. കം ഓൺ, കം ഓൺ ഡാർലിംഗ്. ഓഫ്, വാട്ട് എ റിയൽ പ്രശ്നമായി. സ്വാമിജി പറഞ്ഞ പോലെ ആ പെണ്ണിനെ തട്ടിക്കൊണ്ട് വരേ നിവൃത്തിയുള്ളൂ. രാമേന്ദ്ര, വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. പിന്നെ എന്ത് ചെയ്യണമെന്നോ നീ പറയുന്നത്?
തട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലീസ് കേസ് കൊല്ലാനൊന്നും അല്ലല്ലോ. അത്ര പേടിയാണ്, നീ നിന്റെ പാട്ടിന് പോയിക്കോ. ഞാൻ ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല. അത് വേണോ? വേണം. എങ്ങനെ തട്ടിക്കൊണ്ടുവരുമെന്ന്? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. രാമേന്ദ്ര, നീ എന്റെ കൂട്ടുകാരനല്ലേ, വേറൊരു മാർഗവും കാണുന്നില്ലെങ്കിൽ എന്തിനു ഞാനും കൂടെ നിൽക്കും? അത് വേണ്ട, നീ വല്ല വിട്ടിത്വം കാണിച്ചാലേ സംഗതി പൊളിയും. ഒന്നും കാണിക്കില്ല, നീ പറയുന്നത് അക്ഷരം പ്രതി ഞാൻ അനുസരിക്കാം. അല്ല രാമേന്ദ്ര, എങ്ങനെയാ പെൺകുട്ടിയെ തട്ടുക? എത്രയോ സിനിമകൾ കണ്ടിട്ടുള്ളതല്ലേ, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല. അതാ വന്നുകൊണ്ടിരിക്കുകയാണ് രാമേന്ദ്ര. മകളെ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എന്താ മകളെ നിന്റെ പേര്? ആശ. കുർബാന നടക്കുന്ന സമയം മുഴുവൻ ഞാൻ കുഞ്ഞിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാനും. നിന്റെ മനസ്സിൽ എന്തോ കലങ്ങി മറിയുന്ന പ്രശ്നങ്ങളുള്ളത് പോലെ. നീ ഏതോ പരീക്ഷയെ നേരിടുകയാണ്. പരീക്ഷ ഇനി ഒരു 4 മാസം കഴിഞ്ഞുള്ളൂ ഫാദർ. ആമേൻ. ആ പരീക്ഷ അല്ല മകളെ ഞാൻ ഉദ്ദേശിച്ചത്. സ്വർഗയാത്രയുടെ പാതയിൽ അബൽറായ മർത്തയുടെ ഹൃദയങ്ങളെ പരിശോധിപ്പാൻ വേണ്ടി സർവശക്തനായ കർത്താവ് നടത്തുന്ന പരീക്ഷയാണ്. ഞാൻ രണ്ട് അച്ഛന്മാരെയും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ല, ഞങ്ങൾ അച്ഛന്മാരായിട്ട് അധികം സമയമൊന്നും ആയില്ലല്ലോ. അച്ഛനധികം സംസാരിക്കുന്നില്ല, ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം. മകളെ, ഈ ഇടവകയിലെ കുഞ്ഞാടുകൾക്ക് സാരോപദേശം നൽകി നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് ഞങ്ങൾ. കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. ഞാൻ വരട്ടെ ഫാദർ. ആമേൻ, ആമേൻ. പോവാൻ വരട്ടെ മകളെ. കുംഭസാരക്കൂട്ടിൽ പറയാൻ മടിക്കുന്ന എന്തോ ഒന്ന് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാനിലേക്ക് കയറിയുന്നത് എന്താണെന്നൊന്ന് പറയാമോ? സംസാരിക്കാൻ വാൻ എന്തിനാ ഫാദർ? വാനിൽ സംസാരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കയറിക്കോ മകളെ. പിടിച്ചു വലിച്ചം കയറ്റിയാലോ? വന്നാലും മകളെ, എനിക്കൊന്ന് സംസാരിക്കാനില്ല ഫാദർ. എന്തെങ്കിലും സംസാരിക്കാൻ കാണും, ഓർത്തു നോക്കൂ. ഏതായാലും നമുക്ക് വാനിലേക്ക് കയറി സംസാരിക്കാം. മടിക്കണ്ട, പേടിക്കണ്ട, ഞങ്ങൾ ശരിക്കുള്ള അച്ഛന്മാര് തന്നെയാ. നമ്മുടെ ഇലഞ്ഞിക്കലെ മറിയാമ്മ ചേർത്തി പോകാൻ സമയം കിടക്കുക. അച്ഛന്മാരെ ഒന്ന് വരണം. ഓഹോ, മറിയ ധൈര്യമായിട്ട് പൊക്കോട്ടെ, ഞങ്ങൾ സർവ്വവിധ മംഗളങ്ങളും. അയ്യോ, സമയമല്ലോ, അന്ത്യകൂദാശയ്ക്ക് ആളില്ല. നിങ്ങൾ പറഞ്ഞില്ലേ അച്ഛന്മാരൊന്ന് വന്നാട്ടെ? കൈയെടുക്കണോ? ഈ നാട്ടിൽ വേറെ അച്ഛന്മാരില്ലേ? ഞങ്ങൾ ഈ മകളെ ഒന്ന് കുംഭസാരിപ്പിക്കട്ടെ മകളെ. അന്ത്യകൂദാശയ്ക്ക് ആളില്ല, നിങ്ങൾ തപ്പി എടുക്കാന്ന് വെച്ചോ. പ്ലീസ് ഒന്ന് കേറട്ടെ. യൂസ്ലെസ്. തൃപ്തി ആയില്ലടാ നിനക്ക്. നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാ. അവരെന്തിനാ നമ്മളെ തല്ലിയത്? ഓ, കൊല്ലാതെ വിട്ടത് ഭാഗ്യം. എടാ, ഒരു പള്ളിയിൽ അച്ഛൻ വെച്ച ആരാ? ക്രിസ്ത്യാനി. കാറിലിരുന്നോണ്ട് നീ ഗുരുവായൂരപ്പനെ വിളിക്കാൻ പോയത് എന്തിനാടാ? നിന്നെ ചുടാനോ? എടാ, ഈ ക്രിസ്ത്യാനി ഗുരുവായൂരപ്പനും തമ്മിൽ വല്ല ബന്ധമുണ്ടോടാ? വിഡി. ഓ, അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. ഞാനിനി രണ്ടു കൽപ്പിച്ചിറങ്ങാൻ പോവാ. ഞാനും. അയ്യ, ഇനി നിന്നെ അങ്ങോട്ട് ഒരു പരിപാടിക്ക് ഞാനില്ല. അങ്ങനെ പറയല്ലേ രാമേന്ദ്ര, നമ്മൾ ഒരുമിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനല്ലേ. ഇനി നീ പറയാതെ ഒരു ഇഞ്ച് ഞാൻ മുന്നോട്ട് നീങ്ങില്ല. ഉറപ്പാണോ? സത്യം. അടുത്ത ശ്രമത്തിൽ എങ്ങനെയെങ്കിലും വിജയിച്ചേ പറ്റൂ. വളരെ ബഹിർത്തും തന്ത്രപൂർവമായ ഒരു നീക്കമാണ് ഞാൻ നടത്താൻ പോകുന്നത്. ഈശ്വരോ രക്ഷ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ രാമേന്ദ്ര? ഒന്നും മിണ്ടാതിരിടാ അവിടെ. ഈ വലയെ കുടുങ്ങോ. ശരിക്കും പിടിച്ചോണം നീ ഇത്. ഇനിയിപ്പോ എങ്ങനെയാ താഴോട്ട് ഇറങ്ങ? എങ്ങനെ കയറിയത്? അതുപോലെ ഇറങ്ങണം. ശരിക്കും പിടിച്ചോളാം രാമേന്ദ്ര. ഹലോ ഹലോ, അബൂ ഹസൻ ഹിയർ. എന്നെ ഒരു വല വീശി പിടിച്ചിരിക്കുകയാണ്. പ്ലീസ് ഹെൽപ്, പ്ലീസ് ഹെൽപ്. വേർ ആർ യു? ബോംബേ. വേർ ആർ യു? അമ്മാ, അല്ലാ.
അവര് ഭയങ്കരന്മാരാണ് സാർ. ആരെ? ആ കടുക്കനിട്ട റെഡിന്റെ സംഘം. ഞങ്ങൾ അത്ഭുതകരമായ കാഴ്ച കണ്ടാണ് സാർ വരുന്നത്. സബ് ഇൻസ്പെക്ടർ അബു ഹസനെ ഇന്ന് കടുക്കൻ ഗ്രൂപ്പ് വലയിട്ട് പിടിച്ചു. അബു ഹസനെയോ? എന്നിട്ട് ലക്ഷ്യം കിഡ്നാപ്പിംഗ് ആണോ എന്നറിയില്ല, പക്ഷെ അയാളെ അവർ കൊണ്ടുപോയില്ല. ഒരു മുന്നറിയിപ്പ് കൊടുക്കാനായിരിക്കും. ഇവന്മാരൊരു ഭീഷണിയാകുകയാണല്ലോ. ഇവന്മാർക്ക് സ്വന്തം നാട്ടിൽ ആരുമില്ലേ കിഡ്നാപ്പ് ചെയ്യാൻ? ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നിരിക്കുന്നു. ആ പെകുച്ചിന്റെ കാര്യം എന്തായി? ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യം നടക്കും. സിറ്റി ടൈഗേഴ്സ്. ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഏക മകൾ ആശ സിറ്റി ടൈഗേഴ്സിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഷീസ് കിഡ്നാപ്ഡ്. ഹലോ, എന്താ നിങ്ങൾ ആരാ, എവിടുന്നാ സംസാരിക്കുന്നത്? ആശ എവിടെയാ ഉള്ളത്? പറഞ്ഞില്ലേ, സിറ്റി ടൈഗേഴ്സിന്റെ താവളത്തിൽ ആ കുട്ടി സുരക്ഷിതയാണ്. ബിസിനസിന്റെ വിശദവിവരങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. പോലീസിനെയോ പത്രക്കാരെയോ മറ്റോ വിവരം അറിയിച്ചാൽ നിങ്ങളുടെ മകളുടെ ശവം മാത്രമേ എനിക്ക് തിരിച്ചു കിട്ടിയുള്ളൂ. ഓക്കേ, ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, സ്വാമിജി, വെൽ ഡൺ. നിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. പ്രതിബന്ധങ്ങൾ നീങ്ങി തുടങ്ങി. വിജയം എന്നും MRC-യുടേത് മാത്രം. ഒരേ ഒരു ഓപ്പറേഷൻ കൊണ്ട് സിറ്റി ടൈഗേഴ്സ് പേരെടുത്തില്ലേ? പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വളർത്ത വന്നിരിക്കുന്നത്. ഇനി നിന്നെയൊന്നും എനിക്ക് ആവശ്യമില്ല. നാണം കെട്ടവന്മാര്, നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം മൂള. നിനക്കൊക്കെ ഈ പണി നിർത്തി വല്ല പോലീസിന് ചേർത്തൂടെ? ഒരബദ്ധം എല്ലാവർക്കും പറ്റും സാർ, ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ തന്നൂടെ. സിറ്റി ടൈഗേഴ്സ് ആ കടുക്കനിട്ട ഗ്രൂപ്പാണെന്നാ തോന്നുന്നത്. മറ്റൊരു സംഘത്തിനും ഇത് ഇത്രയും വിജയിപ്പിക്കാനാവില്ല. വെണ്ടിപ്പോകരുത്. 100 times ഞാൻ പറഞ്ഞതല്ലേ, ആ കടക്കിലിട്ടവന്മാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ, ആസ്ഥാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ നിനക്കൊക്കെ? ആ പെണ്ണ് നമുക്ക് അവരുടെ കയ്യിൽ തിരിച്ചു പിടിക്കാം സാറേ. പുളുത്തും നീയൊക്കെ. എന്ത് ഈശോയെ, കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീലാണെന്ന് കരുതിയാ ഇതിലേക്ക് ഇറങ്ങിയത്. റെഡ് ഇന്ത്യൻസ്, മംഗോളിയൻസ്. ഫോൺ എന്തേ, ചെടി പൊട്ടിയിട്ടൊന്നുമില്ല. ആ സ്വാമിജി പറ്റിയായിരിക്കും. ഓ, ഞാൻ എന്ത് സമാധാനം പറയും. എന്റെ കർത്താവേ.
റാംബോ ചാക്കോച്ചൻ ഹിയർ. ചാക്കോച്ച, ഇത് ഞാനാ സ്വാമിജി. എന്താ ഈ പറഞ്ഞ കാര്യം? എന്ത് ഈശോയെ, ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നോ? ആ, അത് കണ്ടതുകൊണ്ടാ തന്നെ വിളിച്ചത്. എന്തിനാണോ വലിയ കിഡ്നാപ്പിംഗ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇപ്പൊ കണ്ടില്ലേ, സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം പോലെ കാര്യം നടത്തിയത്. അപ്പൊ സംഭവം മനസ്സിലായില്ല അല്ലേ? ഈ സിറ്റി ടൈഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്നാ? ആരാന്നാ? അത് ഞങ്ങളതല്ലേ, ഒരു സഹോദര സ്ഥാപനമാ. പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത്. എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് വെച്ചതാ. ഒലത്തി ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു. ഏതോ ആണുങ്ങൾ ഇതേ കാര്യത്തിന് പങ്കുകൊള്ളാൻ വന്നിരിക്കുന്നു. അത് തീരുമാനിക്കാൻ താനാരാ? എടോ, കഴിഞ്ഞ 25 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ളതാ. എനിക്ക് തൊഴിൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ തനിക്കൊന്ന് നേരിട്ട് വന്നുകൂടെ? ഓ, ഒരു സ്വാമിജി. അങ്ങനെ നേരിട്ട് വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കണ്ട. വാകയ്ക്ക് കൊള്ളാത്തവൻ കടയടച്ച് വീട്ടിൽ പോയി ഇടൂ. മനുഷ്യനെ വിലക്കെടുത്താതെ കൂടുതൽ വെച്ച് കത്തിക്കണ്ട. വേണമെന്ന് വെച്ചാ സിറ്റി ടൈഗേഴ്സ് അല്ല, അവന്റെ ഒക്കെ അപ്പൂപ്പന്മാരുടെ കൈ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ആ, എന്നാ പിടിച്ചാട്ടെ, അപ്പ ഞാൻ നേരിട്ട് വന്നോളാ. ഹലോ സ്വാമിജി, തന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. എന്റെ പേര് റാംബോ ചാക്കോ ചെന്ന. ഞാനെങ്ങനെ അവസാനിപ്പിക്കും? നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്. യുവതിയെ തട്ടിക്കൊണ്ടുപോയി നഗരത്തിലെ വ്യവസായ പ്രമുഖരും കോടീശ്വരനുമായ MRC ഏകമകളെ സിറ്റി ടൈഗേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം തട്ടിക്കൊണ്ടുപോയതായി അറിയുന്നു. കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നഗരം മുഴുവൻ ബലവീശി കഴിഞ്ഞിരിക്കുന്നു. പത്രത്തിലൊക്കെ വന്ന എല്ലാരും അറിയില്ല രാമേന്ദ്ര. പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിട്ടില്ല പത്രത്തിൽ വരുന്നത്. എല്ലാരും അറിഞ്ഞ്, പോലീസൊക്കെ അറിഞ്ഞ്, നിനക്ക് തീരെ പേടിയില്ലേ? എന്താ, നിനക്ക് പേടിയുണ്ടോ? എനിക്ക് കുറച്ച് പേടിയുണ്ട്. പിന്നെ എന്തിനാ എല്ലാത്തിനും എന്റെ കൂടെ തന്നെ നിന്നത്? നാട്ടിലേക്ക് കെട്ടിയെടുക്കരുതായിരുന്നു. ഞാനിത് ആദ്യമായിട്ടല്ലേ രാമേന്ദ്ര. പിന്നെ എന്റെ സ്ഥിരം തൊഴിലല്ലേ ഇത്? എനിക്ക് പോലീസിനേരെ അലയ്ക്കുമ്പോഴാ അവര് നമ്മളെ പിടിച്ചാൽ ശരിക്കും ഉപദ്രവിക്കില്ലേ? ആ, ഉപദ്രവിച്ചൊന്നു വരും. പക്ഷെ പോലീസ് വരുന്നതിന് മുമ്പ് MRC മുഴുവൻ പണവും പഠിച്ച് നമ്മളിവിടെ പറഞ്ഞേച്ചിരിക്കണം. എനിക്കൊരു സമാധാനമില്ല. നമ്മൾ അവളെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞേച്ചാലോ? എടാ, അവള് പോലീസിൽ വിവരം അറിയിച്ച നമ്മൾ അകത്താക്കല വിട്ടി. ചെട്ടിയാരെ വരും, നീ കേട്ടല്ലേ അവള് പറഞ്ഞേക്ക്. ഈ കൂട്ടത്തിൽ ആ ചെട്ടിയാരെയും തട്ടിക്കൊണ്ടു വരായിരുന്നു എങ്കിൽ അത്രയും സമാധാനം. കഴുതേ രാമേന്ദ്ര. ഏ മിസ്റ്റർ, ഒന്ന് ചിലക്കാരിക്കിട്ട് പിശാശേ. എന്റെ കൈയെല്ലാം വേദനിക്കുന്നു. കയറ് കൊണ്ട് കിട്ടിയ കൈ വേദനിക്കും, അത് സാധാരണയാ. ഞാൻ വിളിച്ചു പോകും, പറഞ്ഞേക്കാം. അയ്യാ, നിന്റെ പട്ടി വരും. നീ വിളിച്ചു പോയി കേൾക്കാൻ ഇവിടെ പരിസരത്ത് തരും താമസമില്ലടി. എടാ കുരങ്ങാ, മര്യാദയ്ക്ക് എന്നെ കെട്ടയക്കേ. എന്താ കിളിക്കാൻ? എടി, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ? ആരാടാ നീ? ദേ കളിക്കരുത്, എനിക്ക് ദേഷ്യം വന്ന ഒരൊറ്റ ചവിട്ടനെ കൊന്ന് കുഴിച്ചും കൂടി ഞാൻ. ആഹാ, കുഞ്ഞുകുട്ടാ, നീ ഇവിടെ നോക്കിയോ, ഞാൻ ഇപ്പൊ വരാം. ആഹാ, എന്താങ്കിലേത്? ഇതാണ് കെനി ട്രാപ്പ്. ഇവിടെ കോഴി കല്ലന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. കല്ലന്മാരെ പിരിക്കാൻ വേണ്ടി ഒരു പുതിയ വിദ്യ പരീക്ഷ നോക്കുക. രാത്രിയിൽ ഒലിച്ചു വരുന്ന കല്ലന്മാര് അങ്കിളുടെ ഒരു ഐഡിയ. രാംചന്ദ്രൻ ആ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഹേയ്, നല്ല കാര്യമായി, അത് ഉടനെ ശരിയാവും. പിന്നെ എന്താ, എനിക്കിപ്പോ ബിസിനസിന്റെ ആവശ്യത്തിന് ഒരു ഫോൺ അത്യാവശ്യമാണ്. ഫോണില്ലാതെ ഒന്നും നടക്കുന്നുമില്ല. അതെ അതെ, അത്യാവശ്യമാണ്, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഫോണുള്ള ഒരു ഫ്ലാറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറിയാലോ. വെരി ഗുഡ്, വെരി ഗുഡ്. മാറാനോ? അത് വേണ്ട, ഞങ്ങളുടെ ഫോൺ ഉപയോഗിക്കാം. അതെ, മോളിൽ പ്ലഗ് പോയിന്റ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫോൺ എടുത്ത് അവിടെ വെക്കാം. ഞങ്ങൾക്കന്നെ അധികം ഫോൺ കോൾസ് വരാറില്ല. ഫോണിന്റെ പേരും പറഞ്ഞ് താമസം മാറ്റണ്ട. യു ക്യാൻ യൂസ് മൈ ഫോൺ. എന്താ മാറ്റം? കുട്ടി ഭയപ്പെടുന്നു വേണ്ട കേട്ടോ. അവൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ കൊല്ലൂന്നൊക്കെ. കൊല്ലൊന്നുമില്ല, എന്നെ ഇങ്ങനെ ചിലപ്പോ ഓരോന്നൊക്കെ പറഞ്ഞവൻ പേടിപ്പിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല, അവൻ ആള് വെറും പാവാ. എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? എന്താ, എന്തിനാ എന്നെ തട്ടിക്കൊണ്ട് വന്നതെന്ന്? ഓ, അങ്ങനെ. അത് കുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്ന പണം തരുന്ന ഒരാള് പറഞ്ഞേ. ഞങ്ങൾക്കാണെങ്കിൽ പണത്തിന് വളരെ അത്യാവശ്യമുണ്ട്. വാടക കൊടുക്കണം, ചെട്ടിയാർക്ക് കൊടുക്കണം. താഴത്തെ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാ വാടക കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത്. കുട്ടിയുടെ അച്ഛൻ പണം തരുമല്ലേ? തരും, തരും. എന്തേലും ഒരുപാട് കാശുണ്ടായിരുന്നേ. കോവിലകത്ത് നിന്ന് വരുമ്പോ തോർത്ത് കെട്ടി. അച്ഛനെ അറിയാതെയല്ല, അച്ഛൻ തന്നെ തന്നതാണ്. അത് വരിക്കച്ചക്ക വാങ്ങിക്കാൻ വേണ്ടി പുറത്തു വരുന്ന സമയത്ത് 2-3 ആളുകൾ വന്ന് പിടിച്ചുറച്ചോണ്ട് പോയി. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. അടുത്തേക്ക് വാ.
എന്താ കുട്ടി? താനി കെട്ടെന്ന് അഴിക്കോ. ആ അത് വേണ്ട, രാമേന്ദ്രൻ എന്നെ കൊല്ലും. അഴിക്കടോ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഈ കുട്ടി എന്റെ പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് ചവിട്ടിയേ. നീ എന്തിനാ അവളുടെ അടുത്ത് പോയത്? എന്തിനാണ് അവനെ ചവിട്ടിയത്? വേണമെങ്കിൽ നിന്നെയും ചവിട്ടും. നിന്റെ കാല് രണ്ടും വെട്ടി തല്ലിക്കൊന്ന് കെട്ടി തൂക്കും ഞാൻ. തനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എടീ നിനക്കെന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ 30 വരെ കൊന്നവനാ ഞാൻ. 31-ാമത്തെ പെണ്ണായിരിക്കും എന്റെ ജാതകത്തില്. നീ പോടാ വെള്ള കുറഞ്ഞ ചിമ്മിണ്ടാരിക്കട്ട് ഈനാം ബീച്ച്. നിന്റെ എല്ലില്ലാത്ത നാവിന്റെ ചെലക്കിലിയാ നിർത്തി തരാടി. ആ നിന്റെ തന്ത കള്ളൻ MRC ഞാനൊന്ന് വിളിച്ചോട്ടെ. അയാള് പോലീസിനെയും പത്രക്കാരെയൊക്കെ വിവരം അറിയിച്ചിട്ട് ബുദ്ധിമാൻ ചമഞ്ഞിരിക്കുക. തന്തയും മോൾ അനുഭവിക്കുന്ന നോക്കിയോ. യെസ് MRC ഹിയർ. നിങ്ങൾ കാണിച്ച് ഭയങ്കര ബോറായി പോയി. നിങ്ങളോട് പറഞ്ഞല്ലേ പോലീസിനെ പത്രക്കാരെയൊന്ന് അറിയിക്കരുതെന്ന്. ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. നീ എന്നെ പേടിപ്പിക്കാ, എന്റെ മൂക്ക് വല്ലതും സംഭവിച്ചാൽ. അങ്ങനെ വഴിക്കുവാ. ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. 5 നയാ പൈസ ഞാൻ തരത്തില്ല റാസ്കൽ. മിസ്റ്റർ MRC, നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന്. വെറുതെയാണ് മിസ്റ്റർ, ഓരോ നിമിഷവും ക്രൂരമായ പീഡനങ്ങളേറ്റവൾ പുളയുകയാണ്. വേണമെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കുറച്ച് കേട്ടോളൂ. കരയടി. എനിക്ക് മനസ്സില്ല. എടീ കരയാനാ പറഞ്ഞത്? താനാരാ എന്നെ കരയിക്കാൻ? കരയാൻ പറഞ്ഞോളു. കരച്ചിൽ കേട്ടില്ല അല്ലേ? കേൾക്കില്ല, കരയാൻ പോലും അശക്തിയായി കിടക്കുകയാണ്. എടാ ടൈഗർ, നീ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ. സിറ്റി ടൈഗേഴ്സ് അത്ര മണ്ടന്മാരൊന്നും അല്ല. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കും. എനിക്ക് S1 കിട്ടിയിരിക്കണം. തെണ്ടികള്, അവന്മാർക്ക് MRC ആരാന്ന് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് ഒരു ടിക്കറ്റ് പറഞ്ഞാലോ എന്ന് ആലോചിക്കാം. എന്തിന്? എനിക്ക് തിരിച്ചു പോണ്ടേ? നീ തിരിച്ചു പോകാൻ വരട്ടെ, ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അവന്മാർ ആ പെൺകുട്ടിയെ താമസിയാതെ കൊല്ലും. എന്താ ഇത്ര ഉറപ്പ്? അതിനുമുമ്പ് പോലീസ് അവരെ പിടിച്ചാലോ? ചെല്ല, എന്തെങ്കിലും ഒന്ന് മുന്നിൽ കാണാതെ ഞാൻ പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പണത്തിന് വേണ്ടി അവന്മാര് വിളിക്കുമ്പോഴൊക്കെ തരില്ല എന്ന് ഞാൻ പറയും. പണം കിട്ടില്ല എന്ന് ഉറപ്പാകുകയും പോലീസ് പിടിച്ചേക്കൊന്ന് സംശയം ഉണ്ടാകുകയും ചെയ്യുമ്പോ അവന്മാര് കൊന്നിരിക്കും. നീ തൽക്കാലം ഇവിടെ തന്നെ എനിക്ക് ഈ പൊല്ലാപ്പൊന്ന് അവസാനിച്ച് കിട്ടിയാൽ. എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങിട്ട്? ഇല്ല ഡിയർ, കുറച്ചു ദിവസം കഴിയട്ടെ. അത് കഴിഞ്ഞാൽ മറിയോ. എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല അതിനെന്ത് ഇൻസ്പെക്ടർ, എന്റെ മോള്. നോ നോ നോ, ആ കണ്ണുകൾ തുടക്കി MRC. ഒരു മകള് നഷ്ടപ്പെട്ട അച്ഛന്റെ വികാരം എനിക്കറിയാം. ഞാൻ ഉറപ്പു വരുന്നു, അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ എത്തിക്കും. അത് ഓർക്കുമ്പോഴേ കൂടുതൽ വിഷമം. എന്താ മകള് തിരിച്ചു വരുന്നോണ്ടോ? അതല്ല, അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്താ ഇത് MRC? കൊച്ചുകുട്ടികളെ പോലെ. പ്ലീസ്, സിറ്റി ടൈഗേഴ്സ് ആയിരിക്കും. അല്ല, അത് സെയിൽ ടാക്സി എന്നാ ഞാൻ എടുക്കാം. സിറ്റി ടൈഗേഴ്സ്? സെയിൽസ് ടാക്സ് അല്ല, സിറ്റി ടൈഗേഴ്സ് ആണ്. MRC ശബ്ദത്തിൽ ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? MRC ആണല്ലോ. എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ? എന്തായി തീരുമാനം? നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ? തരാമല്ലോ, നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ കുറച്ചു മുമ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏത് കറോഫില? അങ്ങനെ പറഞ്ഞു. തരില്ല എന്ന് പറഞ്ഞോ? കള്ളം പറയാ ടൈഗർ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കേട്ടതിൽ തെറ്റിയതായിരിക്കും. ആ എന്ത് പുല്ലെങ്കിലും ആവട്ടെ. അപ്പൊ നാളെ എങ്ങനെ എക്സ്ചേഞ്ച്? അത് നാളെ രാവിലെ കൃത്യം 7 മണിക്ക് സുഭാഷ് നഗറിലുള്ള ചതുപ്പ് നിലത്തിനടുത്ത് ഞാൻ പെട്ടിയുമായി എത്താം. ഏത് പെട്ടി? പണപ്പെട്ടി. അവിടെ പുള്ളിയുടെ മകളുമായി. ആരുടെ മകള്? എന്റെ മകള്, ഏകമകൾ ആശ. നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം. ശരി, അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം. നല്ല ബുദ്ധി തോന്നിയതിന് നന്ദി.
എംആർസി പോലീസോ പട്ടാളോ വല്ലോ ഉണ്ടെങ്കിൽ. അയ്യോ ഒരിക്കലും ഇല്ല, എന്നെ വിശ്വസിക്കൂ, എംആർസി ആണ് പറയുന്നത്. ഇപ്പൊ എവിടെ നിന്നാ വിളിക്കുന്നേ? ഞങ്ങൾ ഓഫീസിൽ നിന്നാ. ആ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ. അവിടുത്തെ ഫോൺ നമ്പർ എത്രയാ? അത് 354. അതൊക്കെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കി കൊള്ളുക. അള്ളായുടെ കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും. പണമെന്ന് പറഞ്ഞ 1.5 ലക്ഷം ഈ മോളിലും താഴെ നോട്ട് വെച്ചിട്ട് ഇടയ്ക്ക് പേപ്പർ വെച്ചാ പോരെ? നോ 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 നോ, ഇപ്പോഴത്തെ കിഡ്നാപ്പേഴ്സിനെ മിസ്റ്റർ എമർസിക്ക് അറിയില്ല. ദേ ആർ സയന്റിഫിക്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരത് കണ്ടുപിടിക്കും. പരീക്ഷണത്തിന് മെനക്കെടണ്ട, പണം റെഡിയായിക്കൊള്ളുക, ഇല്ലെങ്കിൽ മോള് ക്ലീൻ ഔട്ട്. അയ്യോ എന്റെ മോളെ, മർസി കരയല്ലേ? അല്ല നാളെ രാവിലെ പിടിയിട്ടല്ലേ? 3:30 അതിനുവേണ്ടി എല്ലാ അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓവർ ഓവർ. ഹലോ സാമിജിയാ, എന്താ വിശേഷം? അയാള് പണം തരാന്ന് പറഞ്ഞല്ലേ. ഇല്ലല്ലോ. കള്ളം പറയാതെ മോനെ, എനിക്കറിയാം. ശരി പറഞ്ഞു, എന്താ കാര്യം? ആ ഫോൺ ചെയ്തത് MRC അല്ല, SI അബൂഹസനാ. പോലീസിന്റെ വലയെ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ നാളെ പോകരുത്, പോയാ നിങ്ങൾ അകത്താ. വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ അങ്ങ് തട്ടിയത്. അയാളൊന്ന് പഠിക്കട്ടെ. ഇതെല്ലാം അത്ര വ്യക്തമായിട്ട് അറിയാം, നിങ്ങളാരാ? ദൈവോ തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് ബുദ്ധി. സ്വാമിജി, ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റി ടൈഗേഴ്സിന് ആവശ്യമില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. വെക്കട്ടെ. ഇനി ഇങ്ങോട്ട് അധികം വിളിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഹലോ ഹലോ. മറന്നു സമയം തായി. ആ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബി റെഡി. യെസ് സർ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും. ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക. ഓവർ ഓവർ. ഓക്കെ സർ. വേഷം മാറി വന്നിരിക്കുകയാണല്ലേ. നാട്ടുമ്പുറത്തുകാരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയ വിട്ടികളെ. മുന്നിൽ നടക്കുന്ന കൊമ്പൻ മീശക്കാരൻ വയസ്സിന്റെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കുകളുടെ സാധനമുണ്ട്. അത് മോസ്റ്റ് മോഡേൺ മെഷീൻ ഗണ്ണാണ്. തേങ്ങാ പോലൊരു സാധനം കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും. അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഇനി എങ്ങനാ പോകേണ്ടത് പണിക്കരേ? എങ്ങോട്ടാന്ന് ചോദിച്ചാ കിഴക്കോട്ടെന്നല്ലേ പ്രശ്നത്തെ കണ്ടത്? കിഴക്ക് എവിടാന്നിപ്പോ എങ്ങനെ അറിയാ? കിഴക്ക് പടിഞ്ഞാറ് കിട്ടിയാ പറയായിരുന്നു. കിഴക്ക് എവിടെയാന്ന് എന്താടോ ഒന്നുകൂടെ നോക്കാൻ പണിക്കരേ. നടന്നു നടന്നു തളർന്നു. ഓ വയ്യേ വയ്യ. നോക്കാനൊന്നും ഇല്ല, എന്നാലും തമ്പുരാനും വേണ്ടി ഒന്നുകൂടെ നോക്കാം. അമ്മേ നാരായണ. അല്ലാ, ബോംബ് വെക്കാനുള്ള ശ്രമമാണല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? ഓവർ ഓവർ. ഹലോ, ബോംബ് ബോംബ്. ഓവർ ഓവർ. കണ്ടില്ലേ തെളിഞ്ഞിരിക്കണത്? ഇനിയും കിഴക്കോട്ട് തന്നെയാ. ഇനി കിഴക്കോട്ട് പോയാ അറബിക്കടലിലെത്തും എന്ന് തുടങ്ങിയ നടപ്പാണ്. ഇനിയിപ്പൊ കിഴക്ക് എവിടെ അറിയാ? കിഴക്ക് അതാ നിക്കണം. അതാ അവർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അവർ
അയ്യോ എന്റെ അച്ഛൻ മാറ്റടാ തോക്ക്, നിന്നെ ഒന്നും എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ. ഈ മീശയൊക്കെ മാർച്ച് 17 കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല, മെയ് 4 കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ, ജൂൺ 12-ന് 13-നും ഇടയ്ക്ക് സെന്റ് മൈക്കിൾസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായ നീന നീത്തു എന്ന രണ്ട് പിഞ്ച് പെൺകുട്ടികൾ. പറയടാ, ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപ്പറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ? Tell me. Come on. Hey, എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത്? ഒരു പിടി കിട്ടലില്ല. വേണ്ട, സിറ്റി ടൈഗേഴ്സ് എന്ന അവരെ നാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരെ, ഈ അബു ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പെൺകുട്ടി? പെൺകുട്ടി അല്ല, ആൺകുട്ടിയാണ്. ഓഹോ, അപ്പൊ ആൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തോ? എവിടെയാ? വീടും വിട്ട് പ്രായമായ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏക മകൻ കുഞ്ഞുകുട്ടനെ അന്വേഷിച്ചിറങ്ങിയവരാ ഞങ്ങള്. 30-ാമത്തെ പിറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗുണ്ടെന്നാണ് ജാതകത്തിൽ. വണ്ടിയും കാറും ഒക്കെ ഉള്ള സ്ഥലമല്ലേ, എന്ത് പറ്റിയെന്നറിയാൻ വന്നതാ. ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നേ? സത്യം ആയില്ലെ ശരി, ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാറ് സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ലേ വലിയ രാമനായരെ? അതെ, ചെറിയ രാമനായരെ. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അത് പോട്ടെ അങ്കിൾ, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും, ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. എവിടെയാ നിങ്ങളുടെ മകൻ? അതല്ലേ ഞങ്ങൾ ഇങ്ങനെ തേടി നടക്കുന്നത്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്പരാനെ ഫോട്ടോ ഫോട്ടോ ചെല്ലോ ചെല്ലോ ഫോട്ടോ. പിഞ്ച് കുഞ്ഞാണല്ലേ. അയ്യോ അല്ല, 30 വയസ്സാകാൻ പോവാ. ഓഹോ, ഇത് കുഞ്ഞുനാളിലെ ഫോട്ടോ, അത് വെച്ചങ്ങ് കണക്കൂട്ടിയാ മതി. ഓഹോ, ഇപ്പൊ കണ്ട എങ്ങനെ ഇരിക്കും? വല്യമ്പുരാനെ മുറിച്ച മുറി. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പടച്ചോ നമ്മളെ സഹായിക്കട്ടെ. ഞാനും സഹായിക്കാം. എടി എടി എടി, ഞാൻ ഇത്ര മന്ത്രമൊന്നും അല്ല. നിന്റെ ആ പെരട്ട് കിളവ തന്തയുണ്ടല്ലോ, അവൻ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കി. നിന്നെ കൊല്ലാതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്ത് കുന്തം വേണേലും ചെയ്യ്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഉറക്കം നിലവിളിക്കും പറഞ്ഞേക്കാം. ആ സെക്കൻഡിൽ നിന്നെ കൊന്നിരിക്കും. പിന്നെ എന്നെ കൊല്ലാൻ മൂർച്ചയുള്ള ഒരു പിച്ചാത്തി എങ്കിലും ഇവിടെ ഉണ്ടോ? അയ്യ, നിന്നെ പോലെ നീർക്കൊല്ലിയ കൊല്ല എന്തിനടി കത്തി? ഈ കോഴിയൊക്കെ കൊല്ലുന്ന ഒരു കഴുത്തിയിരിച്ച് കൊന്നുകളെ ഞാൻ. ഇങ്ങ് വാടാ കഴുത്തിനിരിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഒച്ചയിടും. താഴെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നേ എനിക്കറിയാം. പിന്നെ താൻ ചെട്ടിയാരുടെ കാശും വീട്ടുവാടകയും ഒക്കെ കൊടുക്കും. താഴെ ആളുകൾ താമസിക്കുന്നവരെ നീ അവളോട് പറഞ്ഞു അല്ലേ? പറഞ്ഞു, അതിനെന്താ? അവസാനം നീ പോലീസിനെ കൊണ്ടും പിടിപ്പിക്കും അല്ലടാ. രാമേന്ദ്ര ദേഷ്യപ്പെടല്ലേ? അല്ലേ തന്നെ അച്ഛനെ കണ്ട മുതൽ മനസ്സിന് ആകെ ഒരു സമാധാനം ഇല്ലാണ്ടിരിക്കുക. എന്നാ അച്ഛനും കൂടെ അവിടെ പോയിരുന്നില്ലേ? മനുഷ്യനിവിടെ തീയും ചവിട്ടി നിൽക്കുക, അപ്പോഴാ അവൻ്റെ അച്ഛനും കുച്ഛനും. ആ, ഞാൻ ആ MRC ഒന്ന് കാണാൻ പോവാ. അവസാന കയ്യിൽ നിന്ന് നോക്കട്ടെ പണം കിട്ടുമോ ഇല്ലയോ ഒന്ന്. ഞാൻ വരട്ടെ. അപ്പൊ ഇവിടെ കാവലിനാരാ? നിന്റെ മറ്റവനോ? മര്യാദയ്ക്ക് അവളെ നോക്കി ഇവിടെ ഇരുന്നോളാം. എന്താ? ദയവ് ചെയ്ത് കുട്ടി ഒച്ചയൊന്നും ഉണ്ടാക്കല്ലേ, ആളുകൾ അറിഞ്ഞ ഒക്കെ തീരും. പോലീസ് വരും, പിടിച്ചോണ്ട് പോവും, അവര് നല്ലതുപോലെ ദേഹോദ്രവേൽപ്പിക്കുകയും ചെയ്യും. അതേ, ഞാൻ ആ വെള്ളക്കുരങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അത് പോട്ടെ, തനിക്ക് വിശക്കുന്നില്ലേ? ആ, വിശപ്പൊക്കെ കലശലായിട്ടുണ്ട്, പക്ഷെ എന്താ കാര്യം? ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ചില്ലി കാശും ഇല്ല. കാശ് ഞാൻ തരാം,
എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിട്ട് വരുമോ? അയ്യോ, കാശുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി എന്തും വാങ്ങിച്ചോണ്ട് വരാം. എന്താ? ഹലോ. അതെവാ. താങ്ക് യു. കാര്യങ്ങളെല്ലാം അറിഞ്ഞു സാർ. എന്ത് കാര്യങ്ങൾ? സാറിന്റെ മകളെ സിറ്റി ടൈഗേഴ്സ് തട്ടിക്കൊണ്ടുപോയ കാര്യം. ഞങ്ങളെ സാറിന് സംശയം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തിന് സംശയം? അല്ലെങ്കിൽ ദുരന്തം ഇവിടെ സംഭവിച്ചിട്ട് ഞാനും എന്റെ സുഹൃത്തും ഒന്ന് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞാൽ ആരായാലും സംശയിച്ചു പോകും സാർ. ഇടയ്ക്ക് ബോംബെ വരെ ഒന്ന് പോയിരുന്നേ, ഇപ്പൊ വരുന്ന വഴിയാ. ഈ ബിസിനസിന്റെ ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾ സ്വല്പം ബുദ്ധിമുട്ടിലാണെന്നറിയാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ബോംബെയിൽ നിന്ന് വരുന്ന വഴി ട്രെയിനിൽ വെച്ചൊരു ചെറുപ്പക്കാരുമായി പരിചയപ്പെട്ടു. സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് അറിയുന്നത് അയാൾ സിറ്റി ടൈഗേഴ്സിന്റെ വർക്കറാണെന്ന്. എന്തിന്റെ വർക്കറാ? സിറ്റി ടൈഗേഴ്സ്. ഓ, അവര്. എന്നിട്ട്? സാറിന്റെ മകളുടെ കാര്യവും സംസാരിച്ച കൂട്ടത്തിൽ വന്നു. അവരാകെ കോപിച്ചിരിക്കുകയാണ് സാർ. സാർ വിവരങ്ങൾ പോലീസിൽ അറിയിച്ചത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കുട്ടിയെ കൊല്ലും എന്നിവർ അവരെന്നോട് പറഞ്ഞു. അവരങ്ങനെ തീർത്തു പറഞ്ഞോ? പറഞ്ഞു സാർ. പക്ഷെ ഞാനൊരു തരത്തിൽ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ടേ. പണം എന്റെ തന്ന ഞാൻ തന്നെ സിറ്റി ടേഗേഴ്സിനെ കണ്ട് മോളെയും കൂട്ടി വരായിരുന്നു. മോളെ കൊണ്ടുവരണം. അവർ ചോദിക്കുന്ന ഇരട്ടി പണവും ഞാൻ കൊടുക്കാം. പക്ഷെ കൊണ്ടുവരുന്ന ജീവനോടെ ആയിരിക്കരുത്. എന്താ സാറി പറയുന്നത്? അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. സാർ ഇത്ര മനുഷ്യത്വമില്ല, സംസാരിക്കരുത്. എന്തൊക്കെയാണ്? എന്നെ മനുഷ്യത്വമൊന്നും പഠിപ്പിക്കണ്ട, പറഞ്ഞ പോലെ ചെയ്താ മതി. സാർ സിറ്റി ടൈഗേഴ്സ് അത്രക്കാരല്ല. തനിക്കെങ്ങനെ അറിയാം? എനിക്കറിയാം, അവർ പാവങ്ങളാണ് സാർ. പണം കിട്ടുമെന്നറിഞ്ഞാ ഏത് പട്ടിയും ചെയ്യുവിടോ? സാർ സ്വന്തം മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ ആവശ്യപ്പെട്ട നിസ്സാരമായൊരു തുക കൊടുത്ത് മകളെ രക്ഷിക്കേണ്ട അച്ഛൻ എന്റെ മകളെ കൊല്ലു, അവളുടെ ശവമാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ ക്രൂരത കുറച്ച് കൂടുതലാണ് സാർ. ഞാൻ സ്വല്പം ക്രൂരനാ. എനിക്കൊരു ഒറ്റ തീരുമാനമേ ഉള്ളൂ, അത് ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. നടക്കില്ല സാർ. അത് നടക്കില്ല? ആ ഇല്ല. എങ്കിലും അവന്മാരുടെ ശവം കൂടെ ഞാൻ എടുക്കേണ്ടി വരും. സിറ്റി ടൈഗേഴ്സിനെ പേടിപ്പിക്കരുത്. ഷട്ട് അപ്പ്. യു ഷട്ട് അപ്പ്. എന്റെ വീട്ടിൽ കയറുന്നു, എന്നോട് അടിക്കരുത്. ഇറങ്ങാ പുറത്ത്. ഇറങ്ങായി മിസ്റ്റർ. താനായി തന്റെ മകളായി. തനിക്കും തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമല്ലോ. പേടിപ്പിക്കലോ, വെറുതെ എല്ലാം മോളെ കടക്കാരെ തട്ടിക്കൊണ്ടുപോയത് തെണ്ടി. അതേ, തുക ഇത്തിരി കുറച്ചാന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തുക അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തോ ഒന്ന് കിഡ്നാപ്പേഴ്സ് അതിനൊക്കെ പറഞ്ഞ വാക്കിൽ ഉറച്ചിക്കാൻ പോടാ. അങ്ങനെയാണെങ്കിൽ തന്റെ കാര്യം പോക്കടു. ജെയിംസിനെ തല്ലിയത് അതിനു മുമ്പ് തല്ലിയിട്ടുണ്ട്. അവര് അവര് കൂടുതൽ ആളിറക്കിയിരിക്കുന്നത് സാർ. ആര്? സിറ്റി ടൈഗേഴ്സ്. കടുക്കനിട്ട് വെളുത്ത് തടിച്ച കുള്ളനായ ഒരു മീശക്കാരനാണ് സാർ പുതിയ ഗാങ്ങിന്റെ ലീഡർ. അവര് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നു സാർ. ആ റെഡിന്റെ കറമ്പനും ഉണ്ടായിരുന്നു, എല്ലാത്തരം ആധുനിക ആയുധങ്ങളും ഉണ്ടോ വടകൽ. ആ നേതാവിന്റെ കയ്യില് നമ്മുടെ വടിവാള് പോലെ ഒരെണ്ണ. വടിവാളല്ല അത്, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രാനേഡ്. ഗ്രാനേഡ് ആയുധങ്ങളില്ലാതെ ഞങ്ങൾ ഇനി പുറത്തു പോവാണെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. ഓ, അതിന് ഞാൻ എന്ത് ചെയ്യാൻ? ആ ബാങ്ക് ലോൺ ഒന്ന് പാസ്സായി കിട്ടിയിരുന്നെങ്കിൽ ഓരോരുത്തർക്കും കത്തിയോ പിസ്റ്റലോ എന്ത് കുന്തം വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തന്നെ. ഒരു മെഷീൻ ഗൺ വേണം സാർ. അതിനന്ത വായിക്കവിടെ കുറച്ച് കാശ് കൈവന്നിരുന്നെങ്കിൽ സ്വീഡനിലോ മറ്റോ പോയി കുറച്ച് ആയുധങ്ങൾ കോടതി കൊടുക്കാമായിരുന്നു. കിഡ്നാപ്പിംഗ്, ലളിതമായ 100 വഴികൾ എന്ന എന്റെ ഗ്രന്ഥം റിലീസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് കാശ് കൈ കിടന്ന് മറിഞ്ഞേനെ. നിങ്ങൾ ആദ്യം ആ സ്വാമിജി പറഞ്ഞ കുട്ടിയുടെ കാര്യം ശരിയാക്കാൻ നോക്കൂ. അല്ല സർ,
അത് പുതിയ ആയുധങ്ങൾ എത്തിയിട്ട് പോരെ. സിറ്റി ടൈഗേഴ്സ് വേണ്ട, അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണ്ട. ആയുധമില്ലാതെയുള്ള ആക്രമണത്തിന്റെ എത്ര എത്ര രീതികൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ അത് നോക്കിയാ മതി, നഷ്ടപ്പെടുത്താൻ സമയമില്ല. ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. സിറ്റി ടൈഗേഴ്സ്. രാമേന്ദ്ര, അച്ഛനും തന്നെ കണ്ടു. എല്ലാവരും എന്റെ പുറകെ ഓടി, ഞാൻ അസലായിട്ട് ഓടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലട്ടോ, ആ കുട്ടി നല്ല കുട്ടിയാ. ഭക്ഷണം വാങ്ങിക്കാൻ കാശ് തന്നു. ആശ, കുട്ടിക്ക് വീട്ടിലേക്ക് പോവാം. ചെയ്ത തെറ്റിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ആകെ വഴിമുട്ടിപ്പോയൊരു ചുറ്റുപാടിൽ ഞങ്ങൾക്ക് തോന്നിയൊരു മണ്ടത്തരം അത്. പോയിക്കോളൂ, പോലീസ് സ്റ്റേഷനിൽ പോവാം, കംപ്ലൈന്റ് കൊടുക്കാം. കുട്ടിക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. ഇറങ്ങിക്കോളൂ. രാമേന്ദ്ര, ചെട്ടിയാര് ഇവിടുത്തെ വാടക. എന്താ രാമേന്ദ്ര, അപ്പൊ പണം വേണ്ടേ? വേണം, പക്ഷെ കിട്ടണമെങ്കിൽ അവളെ കൊല്ലണം. കൊന്നാൽ എത്ര രൂപ തരാന്നയാള് പറഞ്ഞത്? കൊല്ലാനോ? സ്വന്തം മകളെ. അയാൾക്ക് വല്ല മാനസിക രോഗമുണ്ടോ? ആ, എനിക്കൊന്നും അറിയില്ല. ആ പെണ്ണ് മരിച്ചു കാണാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എന്തൊരു മനുഷ്യനാണ് അയാൾ? മനുഷ്യനല്ല, മൃഗം. അയ്യോ രാമേന്ദ്ര, അങ്ങനെയാണെങ്കിൽ അവളെ നമ്മളിപ്പോ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് വലിയ അപകടമായിപ്പോയല്ലോ. പിന്നെന്ത് ചെയ്യാന്? നിനക്കും അയാളെ പോലെ തന്നെ മനസാക്ഷി ഇല്ലാതായിപ്പോയോ? കൊലക്കത്തിയുടെ മുമ്പിലേക്കല്ലേ നീ അവളെ ഇപ്പൊ പറഞ്ഞയച്ചത്? പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അവള് വീട്ടിലെത്തുന്നതിന് മുമ്പ് അവളോട് ഈ വിവരം പറയണം, രക്ഷിക്കണം. ഞാൻ ആ വഴിക്ക് ചിന്തിച്ചില്ല. വാ. ഞങ്ങൾ പറഞ്ഞതൊക്കെ ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി. അയാളുടെ സ്നേഹപ്രകടനത്തിൽ സംശയം തോന്നി തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. അയാൾ എന്റെ അച്ഛനല്ല. എന്റെ അച്ഛന്റെ മരണശേഷം അമ്മയുടെ പേരിലുള്ള സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഒക്കെ നോക്കി നടത്താൻ ഒരാളെ വേണമായിരുന്നു. മാനേജറായി വന്ന അയാൾ എല്ലാത്തിന്റെയും കൈകാര്യ കർത്താവായി. അമ്മയായാൽ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. അധികാവും മുമ്പ് അമ്മ മരിച്ചു. അയാളെന്തിനാ കുട്ടിയെ കൊല്ലണം എന്ന് പറയുന്നത്? അതുകൊണ്ട് അയാൾക്ക് എന്താ ലാഭം? മരിക്കുന്നതിന് മുമ്പ് അമ്മ വിൽപത്രം എഴുതി വെച്ചു. എനിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടേ സ്വത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടാവൂ. അതും ഞാൻ നിശ്ചയിക്കുന്ന പോലെ. എനിക്ക് 18 ആകുന്ന വരെ അയാൾ വിവാഹം കഴിക്കാനും പാടില്ല. എനിക്ക് 18 ആകാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അയാൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ അയാൾക്ക് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന്. അയാൾക്ക് പണം മാത്രം മതി. നിങ്ങളും പണത്തിന് വേണ്ടിയാണല്ലോ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നത്. ഞങ്ങളുടെ കാര്യം കുറച്ച് വ്യത്യാസമുണ്ട്. വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വിശദമായിട്ട് കുട്ടിയോട് ഞാനെന്ന് പറഞ്ഞല്ലേ. ആശിൻ എന്ത് ചെയ്യാൻ പോകുന്നു എനിക്കറിയില്ല. വീട്ടിലേക്ക് പോകണ്ട, ആ ദുഷ്ടം കുട്ടിയെ വെറുതെ വിടില്ല. ഇനി മുതൽ ആശ ഒറ്റയ്ക്കല്ല. 18 വയസ്സാകുന്നവരെ ആശയ്ക്ക് ഇവിടെ കഴിയാം. ആ എം ആർ സി എന്ത് ചെയ്യും നോക്കല്ല. ഹലോ. ആ, ഞാൻ സ്വാമിജിയാ. എന്താ സ്വാമിജി? MRC കാശ് തരില്ലെന്നുള്ള പിടിവാശിയിലല്ലേ? പക്ഷെ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ആ കുട്ടിയെ കൊല്ലുകയാണെങ്കിൽ അയാൾ കാശ് തരും. അതെ, തന്നേക്കും. ഇനി 18 വയസ്സാകാൻ അധികം നാളുകളില്ലല്ലോ. 18? അതെടാ കള്ള റാസ്കൽ MRC. ആശയ്ക്ക് 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ തനിക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ലല്ലോ. തന്നെ പിടിച്ച് പുറത്താക്കില്ലേ? ഹലോ, ഞാൻ സ്വാമിജിയാ. ചെയ് നിർത്തോ. നിന്റെ ഒരു സ്വാമിജി. തന്റെ എല്ലാ കളികളും ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പേരു മാറ്റിയുള്ള ഫോൺ വിളിയും എല്ലാം. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ബ്ലഡി ഫൂൾ. ആശയ്ക്ക് 18 വയസ്സാകുന്നവരെ ഞങ്ങൾ അവളെ സംരക്ഷിക്കും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ വന്നിട്ട് തന്നെ ചവിട്ടി പുറത്താക്കും. താനൊരു തെരുവുപട്ടിയെ പോലെ തെണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ നരകിച്ച് അവസാനം രക്തക്കണ്ണീരിലെ MRAD പോലെ താൻ കുഷ്ഠം പിടിച്ചു മരിക്കും. ഒരുങ്ങിക്കോ, ബാക്കി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ആഹാ.
Rambo Chakotra here. Yes, oh, Tanda Suvi Pirdale. Endo Yakoja. Anni Anitra Tamasha Varjin Yarjadu Manisho Jondriano. Kalani. Good to the Jacaravato on the Menda. Kalibra. Yanga from Bissia. Terrakin and Alpha Same, and you and you got a matter of care. Namara Pare, Kairim. Yet, half a coach deal. Half five is angle and make close you. Idi had the Torakan the first name. Chakoch and Angana Parade. Given out of an onilla. Engine Angela could turn the corner and Namadi. Chakoch and Angana Satim. Angela Chavala, Angel go to the Ravana Kira. Swami, 65 years in the Kaila, put people. I would order for the weekend, end the force in Aguila. Either a patch of Paravarthawan. Or a Prastoilla. Yes, the city takes it. And the Rivasi Payamari. അവരൊന്നും ഒരു പ്രശ്നമല്ല ചാക്കോച്ച. നിങ്ങൾക്കത് പറയാം. ഏതോ അണ്ടർഗ്രൗണ്ട് താവളത്തിലുള്ള അവരെ പല വലിയ പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. ഏത് സമയത്തും നിങ്ങളെ എന്നെ വരെ അവർ തട്ടിക്കൊണ്ട് പോയെന്ന് പറയാം. നിങ്ങൾ എന്തോന്നായി പറയുന്നേ? ഏത് അണ്ടർഗ്രൗണ്ടില്? ആ സെന്റ് മേരീസ് ചർച്ചിന്റെ മുമ്പിലൂടെ നേരെ വടക്കോട്ട് പോകുമ്പോ വലതുവശത്ത് കാണുന്ന വില്ലിംഗ്ഡൻ സ്ട്രീറ്റിലെ ആ ബ്രോയിലർ കോഴി കച്ചവടം ചെയ്യുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലാ അവര് താമസം. ആ നിങ്ങൾ വിചാരിച്ച നടക്കും ചാക്കോച്ച. ഉറപ്പൊന്നും പറയുന്നില്ല എങ്കിലും ഞാനത് ട്രൈ ചെയ്ത് നോക്കാം. എന്താ 500,000 രൂപ? ആയുസിൽ ഇതുവരെ കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണാനും പോകുന്നില്ല. നോ, വിടാൻ പറ്റില്ല. ഒരുത്തരും എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. ഈ ചാക്കോച്ച ശ്രമിക്കാന്ന് പറഞ്ഞത് കേട്ടിരുന്നാലേ, അവളുടെ ബർത്ത്ഡേക്ക് ഇനി അധികം ഇല്ല. അന്ന് അവൻ ഫോണിൽ പറഞ്ഞതുപോലെ അവര് പെണ്ണിനെയും കൊണ്ടിങ്ങ് വരും. ഇല്ല, അങ്ങനെ ആരും എന്നെ തോപ്പിക്കില്ല. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനമായാലും എളുപ്പം വേണം. MRC ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നേരിട്ടൊരു കൈ നോക്കാൻ പോവാ. സാറിന്റെ മുടി മുടിയെ ഈ തലയിൽ മുടി മുടി എന്റെ അമ്മ
ഹലോ വിഗ്മകർ രവിയല്ലേ? ആ ഇത് എം ആർ സിയ. എനിക്ക് വളരെ അടിയന്തരമായിട്ട് മൂന്നാല് വിഗ് വേണമായിരുന്നു. ആ ഏ പഴയതോ? അതേതോ കള്ളന്മാരെ കൊണ്ടുപോയോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ചാക്കോച്ചനെ കൊണ്ട് ഓ അയാൾ വിചാരിച്ച ഒന്നും നടക്കത്തില്ല. ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ലൂക്കിനെ വരുത്താം. ലൂക്കോ? ആരവൻ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോനാ. ഇപ്പൊ ബാംഗ്ലൂരിലാ. അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുഴുവൻ സ്വന്തം ആളാ. അവിടെ എന്ത് കുഴപ്പം നടന്നാലും അതിന്റെ പിന്നിൽ ലൂക്ക് കാണുന്നാ. ഇത്രയും വലിയ പുള്ളി പെട്ടെന്ന് കയറി വിളിച്ചാ വരുവോ? ഞാൻ വിളിക്കാം. എന്നെ കെട്ടണമെന്നും പറഞ്ഞ് കുറെ കാലം നടന്നതാ, വരാതിരിക്കില്ല. നിനക്ക് അത്ര വിശ്വാസമാണെങ്കിൽ ഒന്ന് നോക്കാം. എന്താ ഭഗവതി, കൊണ്ടുവന്ന രൂപം തീരാറായല്ലോ. രൂപ ഞങ്ങള് സമ്രാട്ടിന്റെ അടുത്ത് വാങ്ങിച്ചുകൊണ്ടുവരാ. അത് നടക്കുന്ന കാര്യമല്ല. കുഞ്ഞുകൂട്ടനില്ലാതെ കുഞ്ഞുരേഷ്മിയുടെ മുമ്പിൽ നമ്മൾ ആരെങ്കിലും ചെന്ന് വെട്ടാൽ അതോടെ ആ സാധുവിന്റെ പ്രാണം പോകും. 30 തികയാനിനി 3 ദിവസം കൂടെ ഉള്ളൂ. കൺമുമ്പിൽ കണ്ടിട്ടും നമുക്ക് ആർക്കും അയാളെ ഓടിപ്പിടിക്കാൻ പറ്റിയില്ലല്ലോ. അല്ല സമ്പ്രനെ, നല്ല രണ്ട് ഓട്ടക്കാരെ വിളിച്ചാലെന്താ? വലിയമ്പ്രാനെ, ഏതോ ചില ഇരുണ്ട കാർമേഘങ്ങൾ ഉരുണ്ട് കൂടുകയാണ്. ഓ, എന്നാപ്പ മഴ പെയ്യും? അതല്ലടോ, കാർമേഘരൂപിയായ ഒരു സത്വം കൊച്ചമ്പ്രാനെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുക. കൊച്ചമ്പ്രാൻ എവിടെയാ ഉള്ളതെന്നൊന്ന് ആദ്യം പറയണിക്കാരേ. പറയാടോ പറയാം. ഏതോ പക്ഷികളുടെ ലോകത്താ. ആകാശത്തോ വെറുതെ അല്ല കാർമേഘ ഉരുണ്ട് കൂടുന്നത്. ഓ, ആകാശ പക്ഷികളല്ലടോ. അത് തന്നെ. ഭൂമിയിലെ ചില പ്രത്യേക പക്ഷികളുമായി സഹവാസത്തിലാണ് തമ്പുരാൻ എന്നാണ് കാണുന്നത്. തമ്പുരാനെ ഉന്നം വെച്ച് ആ കാർമേഘ രൂപി ഒരു കറുത്ത വാഹനത്തിൽ എത്തിക്കൊണ്ടിരിക്കുക. I'm Luke. Christopher Luke. Look here, Mr. Luke. പാഴാക്കാൻ ഒരു സെക്കൻഡ് സമയം പോലും ഇല്ല. ആ വീട്ടിൽ വെച്ച് തന്നെ കൊല നടന്നാൽ നമുക്ക് ഗുണം വളരെയാണ്. നമുക്ക് ക്യാഷിന്റെ കാര്യത്തിലേക്ക് കടക്കാം. 100,000 രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 100,000? ദേ, ഇനി കാശിന്റെ കാര്യത്തിൽ വർത്താനം പറഞ്ഞ സമയം കളയണ്ട. അതെ അതെ, ലൂക്ക് പറഞ്ഞ സംഗീക്കാൻ സംഭവിച്ചിരിക്കുന്നു. പിന്നെ അവരത്ര ചില്ലറക്കാരൊന്നും അല്ല, നല്ലൊരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട്. ഞാനൊരു രാത്രി അവനായിട്ട് ഏറ്റുമുട്ടി. അന്ന് ഞാൻ അവനെ തട്ടിയനെ. പിന്നെ 50,000 രൂപ അഡ്വാൻസ് ആയി കിട്ടണം. ഈ ലൂക്കിന്റെ ഒരു കാര്യം, കാശിന്റെ വിഷയത്തില് ലൂക്കിന് ക്യാഷിന്റെ കാര്യത്തിൽ യാതൊരു മയവുമില്ല. അത് ഇവൾക്കറിയാം. ആ അതെന്തെങ്കിലും ആട്ടെ, 9 മണിയോടെ താൻ അവിടെ എത്തുന്നു. കൃത്യം 9:30 സംഭവം നടക്കുന്നു. കൃത്യം 9:30 ഞാൻ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസിനെ? ആ പയ്യന്മാരെ പെണ്ണിനെ കൊന്നു എന്നുള്ളത്. പോലീസ് എത്തുന്നു, അവന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് തന്നെ ആയിരിക്കും അയാള് പറഞ്ഞ വീട്. ഈശ്വര എന്റെ അച്ഛൻ. താങ്ക് യു ഡാലി. നമസ്കാരം. ആരാ? വല്ല പിരിവിനോ മറ്റാണെങ്കിൽ ഇവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അയ്യോ അല്ല, ഇനി ഈ ഭൂമുഖത്ത് ചുറ്റാൻ ഒരിടമില്ല. ലക്ഷണപ്രകാരം അന്വേഷിച്ചപ്പോ എന്റെ മകനാണെന്ന് കരുതാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. മകനോ? അതെ. ആയില്ലഞ്ചേരി കോവലത്തെ തമ്പുരാനാ. നാട് മുഴുവൻ സ്വന്തം. ആനയും അമ്പാരിയും പരിചാരകന്മാരും തന്നെ 100 കണക്കിന്. പക്ഷേ ഇദ്ദേഹം ഇന്ന് പുത്രദൂക്കത്താൽ തപിക്ക. എന്റെ മകൻ എവിടെ ഒന്ന് വേഗം പറയാ. ഹി ലുക്സ് ലൈക്ക് യു. ഓ, മനസ്സിലായില്ല. അല്ല, നിങ്ങളെ പോലെ ഇരിക്കുന്ന? അതെ അതെ അതെ. ഇത്രയും വലിയ തറവാറ്റിലെ കുട്ടിയാണെന്ന് കണ്ടപ്പോ തോന്നിയേയില്ല. അപ്പോ ആള് ഇവിടെ തന്നെയുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? നോ പ്രോബ്ലം, ഹീ സ്റ്റേയിങ് അപ്സ്റ്റേഴ്സ്. ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം. കം ഓൺ. ഞാൻ പറഞ്ഞില്ലേ, ഒടുവിൽ ദൈവം നമ്മളെ രക്ഷിച്ചു. ഇതുവരെ അയാള് ഒറ്റയ്ക്ക് എവിടെയും താമസിച്ചിട്ടില്ല. ഇവിടെ എങ്ങനെ കഴിയുന്നു ആവോ? ഇവിടെ പുള്ളിക്കാരന് ഒരു കുറവുമില്ല. പിന്നെ ജോലിയെല്ലാം ചെയ്യാൻ ആ കർമ്മൻ വേലക്കാരുണ്ടല്ലോ. ഏ കടുക്കനെ കിട്ടാ ബ്ലഡ് ഇരിയറ്റ്.
നീ ആ എമ്മാച്ചിന്റെ മകളല്ലേ? സിറ്റി ടൈഗേഴ്സ് കൊണ്ടുപോയാ? അതെ. നീ എങ്ങനെ ഇവിടെ വന്നു? കുഞ്ഞുകൂട്ടനെവിടെ? കുഞ്ഞുകൂട്ടനെവിടെയല്ല? ചെറിയമ്പ്ര കല്യാണം കഴിച്ചോ? കരുതാക്ക വളയ്ക്കാനോ? സന്ദർഭം നോക്കാതെ വെട്ടിത്തര എഴുന്നള്ളിക്കല്ലേ ചെറിയാവുന്നേരെ. കുഞ്ഞുട്ട ആരാ നീ? കുഞ്ഞുകൂട്ടനെവിടെ? തമ്പുരാനെ കുഞ്ഞുട്ട കുഞ്ഞുകൂട്ടനെവിടെ? കീപ് സൈലൻസ് പ്ലീസ്. മലയാളത്തിൽ കൊല്ലു ഞാൻ തന്നെ. കുഞ്ഞുട്ടനെവിടെ? എന്തൊക്കെയാ ഈശ്വര ഞാനീ കേൾക്കുന്നത്? ആ മാനാച്ചക്കനാ ഇതൊക്കെ കാരണക്കാരൻ. ഏതൊക്കെയാണ് അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ അവിടെ ആശ ആരോ കൊണ്ടുപോകുന്നു. അയ്യോ, എം ആർ സിയിൽ ആളുകളായിരിക്കും. അവളെ എങ്ങനെ രക്ഷിക്കണം? എങ്ങനെ വാ, വയനെടുക്കാം. അല്ല, ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയി. പെൺകുട്ടി എവിടെ? തട്ടിക്കൊണ്ട് പോയി. തട്ടിക്കൊണ്ട് തന്നെ അറിയോ? അറിയാം അറിയാം. ഒരു കറുപ്പ് കാറിലാ കൊണ്ടുപോയത്. കറുത്ത കാറില്. കറുപ്പ് കാർ. കമൺ ചേസ് ദ കറുപ്പ് കാർ. ഇവിടുത്തെ ഫേമസ് അഡ്വക്കേറ്റ് സാറാ. അത് പിന്നെ ആർക്കാ അറിയാത്തത്? നമ്പ്യാരൻ നമ്പ്യാരെ. ഏകദേശം 1 കോടി രൂപയുടെ സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാൻ എത്ര രൂപയുടെ മുദ്രപത്രം വേണ്ടി വരും? അത് കുറെ വേണ്ടി വരും, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. സബ്രേഷ് സാർ ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാം. ഇത് മതിയാവോ? എടാ മുദ്രപത്രം നിക്കാൻ. സാമുദ്രോഹി അല്ല, കാശി ഒന്നിച്ച് പോടാ. പരമദ്രോഹി. അയ്യോ ചതിച്ചല്ലോ. മിസ്റ്റർ എം ആർ സി? യെസ്. ഐ ആം ക്രിസ്റ്റഫർ ലൂക്ക്. തട്ടിയോ? ഇല്ല, തട്ടുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയണമായിരുന്നു. കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ? അതെ, പക്ഷേ ചെറിയ ഒരു മാറ്റം. കുട്ടിയെ ജീവനോടെയോ ശവമായിട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ എനിക്ക് 50 ലക്ഷം രൂപ തരണം. താൻ കളി പറയുകയാണോ? കളി പറയേണ്ട നേരത്തെ ഞാൻ കളി പറയൂ. ഇത് കച്ചവടമല്ലേ? എടാ ലൂക്കെ, നീ ഇവിടുന്ന് പോയപ്പോ പറഞ്ഞല്ലോടാ ഇപ്പൊ പറയുന്നത്. താഴേക്ക് 40 വട്ടം വാക്ക് മാറ്റാടാ. കൂടുതൽ സംസാരിക്കണമെന്നില്ല. 1 കോടി രൂപയുടെ സ്വത്ത് കിട്ടുന്ന കാര്യമല്ലേ, അതിൽ പകുതിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ആ എന്നാ നീ അവളെ കൊല്ലടാ. എം ആർ സി അളിയോ, മത്തായി നല്ലപ്പോഴല്ല ആടിനെ കറക്കുന്നത്. അവളുടെ സകല സ്വത്തുക്കളും ഞാൻ എന്റെ പേരിൽ എഴുതി വാങ്ങിക്കും. താൻ മുട്ടയടിച്ച് വല്ല ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ പോയിരിക്കെ, പിച്ച തന്നെ ജീവിക്കാം. എടാ പന്നി, ഞാൻ നിന്റെ പെങ്ങളെ കൊല്ലും. ആ എങ്കിൽ പിന്നെ സൗകര്യമായി. ശേഷം കാലം സെൻട്രൽ ജയിലിലെ ശാപ്പാടും അടിച്ച് ചൊറിയും കുത്തിയിരിക്കാം. അളിയോ, തനിക്ക് ലൂക്കിനെ ശരിക്കറിയില്ല. ഹലോ ഹലോ, എന്താ എങ്ങോട്ടാ? നിന്നെ കൊല്ലും, നിന്റെ മറ്റവനെയും കൊല്ലും. അതിനു മുമ്പ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിനക്ക് നല്ലത്. Excuse me, advocates. Yes, Nambiar and Nambiar. അതെ അതെ. ഹലോ, ഇരിക്കൂ. ഇരിക്കാനൊന്നും ടൈം ഇല്ല. എനിക്കൊരു പെൺകുട്ടി കുറെ സ്വത്തുക്കൾ എഴുതിത്തരാമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പേപ്പർ ശരിയാക്കാനാ. ഇതിൽ അവളെ കൊണ്ട് ഒപ്പിടിക്കണം.
ഇടിവിക്കാം. പെൺകുട്ടി എവിടെ? പെൺകുട്ടി കാറിലുണ്ട്. വിളിക്കാം. ആദ്യം നിങ്ങൾ പേപ്പർ ശരിയാക്കണം. ആദ്യം ഞങ്ങൾ പെൺകുട്ടി ഒന്ന് കണ്ടേ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. കമോൺ ക്യൂ. താങ്ക് യു. കോട്ട് പിന്നെ തരാട്ടോ. കർത്താവ്, എന്റെ കാറ്. പെൺകുട്ടി എവിടെ? പെൺകുട്ടി ആ കാറിലുണ്ടായിരുന്നു. അതിനിപ്പോ കാർ എവിടെ? എന്തുപറ്റി? ഞങ്ങളിപ്പോ വാദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേസിൽ എതിർഭാഗം വക്കീലിന്റെ ആൾക്കാരാ ഉപദ്രവിക്കുന്നുള്ളത് ഉറപ്പാ. ഇവരെ ശരിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും പെൺകുട്ടി വീണ്ടെടുക്കാനും പറ്റൂ. ഡോണ്ട് വറി, ഐ ഡീൽ ഇറ്റ് ഔട്ട്. പുടിങ്ങടാ അന്ന ഫ്രോഡ് രാമേന്ദ്രനെ. രാമ തൂക്കേറാ. മാറിക്കടാ, ഞാൻ കവനാ വേണ്ടത്. കാലക്ക് കൈയോട്. കം, ലെറ്റ്സ് ഗോ. ഓക്കെ. പിടിച്ചു ഒതുക്കറ. അയ്യോ, ഇവന്മാരാണോ? ഇനി ഒന്നും നോക്കാനില്ല ലൂക്കെ, അടിച്ച് നിരപ്പാക്കി വിട്ടരു. ഏറ്റു. അവന്മാരെന്നെ പറ്റിച്ചു. ആ, ഇവന്മാരാണ് എല്ലാരെയും പറ്റിക്കുന്നത്. കമോൺ, ലെറ്റ് അസ് ഫോളോ. വേഗം ചവിട്ടി വിടാ. ഇതിന് ഇത്ര സ്പീഡേ ഉള്ളൂ. ഒരു കർത്താവേ, ആ പെണ്ണിനെ കൊണ്ട് അവന്മാർ രക്ഷപ്പെടും. ആ പെണ്ണിനെ നിങ്ങൾക്ക് എവിടെ കിട്ടി? എന്റെ കാർ അവിടെ. എം ആർ സി പെണ്ണിനെ കൊണ്ട് കറുത്ത കാറിൽ പോകുന്നു കണ്ടു. ഞങ്ങൾ കാർ തടഞ്ഞു, രണ്ടും കൽപ്പിച്ചു പൊരുതി പെണ്ണിനെ ഞങ്ങൾ വീട്ടെടുത്തു. ഓഹോ,
അപ്പൊ അവനും ഇറങ്ങിയിട്ടുണ്ട്. ആ വക്കീലന്മാര് അവന്മാർ എം ആർ സിയുടെ ആളുകളാണോ? അയ്യോ, അവന്മാര് ഭയങ്കരമാര്. പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ്, സിറ്റി ടൈഗേഴ്സ്. സിറ്റി ടൈഗേഴ്സ്. ഒരുത്തനും എനിക്ക് പ്രശ്നമല്ല. വണ്ടി വേഗം വരൂ. ഞങ്ങളും നിങ്ങളുടെ മകളെ അന്വേഷിച്ചിറങ്ങിയത്. ഞങ്ങളെ കണ്ടപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത്? ഓടിയതോ? ഓടിയത് ഞാൻ എന്റെ മകളെ. ഞാൻ മൂത്രമൊഴിക്കാം. മൂത്രത്തേക്കാൾ വലുതല്ലേ മകൾ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് അന്വേഷിക്കാം. കിഡ്നി ട്രബിൾ ഉണ്ട്. കിഡ്നി രണ്ടെണ്ണം ഉണ്ടല്ലോ, മോൾ ഒന്നല്ലേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് അന്വേഷിക്കാം. എന്റെ മകളെ കിട്ടിയാ എന്നെ തന്നെ ഏൽപ്പിക്കാം. പിന്നെ വേറെ ആരെ ഏൽപ്പിക്കാൻ? കം ഓൺ, എന്റെ കുഞ്ഞുകൂടെ ഇവിടെ. കം ഓൺ തമ്പുരാൻ, കം ഓൺ ഇങ്ങോട്ട്, കം ഓൺ. കിഡ്നി അല്ല എമർജൻസി. കം ഓൺ, കം ഓൺ, കം ഓൺ. Thank you.
വേഗം മനുഷ്യൻ തോറ്റു. ഇപ്പൊ നമ്പരാണ്ട് പറയുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. കറക്റ്റ് സമയത്ത് വല വീശിയില്ലായിരുന്നെങ്കിൽ ഞങ്ങടെ കാറ്റ് പോയനെ ആശാനെ. വലക്ക് ഇത്ര ഭാരം തോന്നിയപ്പോ ഞാൻ കരുതി വല്ല സ്രാവോ മറ്റോ ആയിരിക്കും. പറ്റിയ നാട്ടിലേക്കൊക്കെ ഒന്ന് വരൂ. കുഞ്ഞൂട്ടൻ രാമേന്ദ്ര അച്ഛൻ. കുഞ്ഞൂട്ടൻ പറഞ്ഞു അച്ഛ മുപ്പത് വയസ്സായിട്ടും ഞാൻ മരിച്ചില്ല അച്ഛ. ഇപ്പൊ എന്താടോ പഠിക്കണേ? എന്തായി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ പോലെ വേണമെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരാനോ? തിരിച്ചു വരണ്ട, മതിയായ അച്ഛ, എനിക്കൊക്കെ മതിയായി. നമുക്ക് നമ്മുടെ വീടും നാടും തന്നെ നല്ലത്. മലയിൽ കുടുങ്ങി നിങ്ങൾ രക്ഷപ്പെട്ട വിവരം വയർലെസ് മെസ്സേജ് മുഖേന ഞാൻ അറിഞ്ഞു. ഇന്റർനാഷണൽ ക്രിമിനൽസിനെ പിടിക്കാൻ സഹായിച്ച നിങ്ങൾ എല്ലാവരോടും ഡിപ്പാർട്ട്മെന്റിനും എനിക്കും നന്ദിയുണ്ട്. വർഷങ്ങളായി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ മെഡലുകൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എടുത്തണിയാൻ സർവഥാ ഞാൻ യോഗ്യരാണ്. മകനെ തിരിച്ചു കിട്ടിയല്ലോ. കമോൺ ഗെറ്റ് ദം.
ചെട്ടിയാര് ചെട്ടിയാര് പിഞ്ച് പെൺകുട്ടിയെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ച എം ആർ സി പ്രൊഫഷണൽ കില്ലർ ലു കിഡ്നാപ്പറും കുറ്റവാളിയുമായ റാംബോ ചാക്കോച്ച് കള്ളനോട്ടടിക്കാരനും അന്തർദേശീയ ചാരനുമായ ചെട്ടിയാർ ഇവരെ എല്ലാം അകത്താക്കിയതിന് നിങ്ങൾ മൂലം എനിക്ക് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ ചാൻസ് ഉണ്ട് താങ്ക് യു വെരി മച്ച് പുട്ട് ദം ഇൻ ടു ദി വാൻ ആൻഡ് ടു ദി ജയിൽ പോയിട്ട് വരട്ടെ താങ്ക് യു വെരി മച്ച് എന്നാ പിന്നെ വൈകിക്കണ്ട നമുക്ക് പോവാൻ പോലെ നമുക്ക് പോവാൻ രാമേന്ദ്രൻ അച്ഛൻ ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് രാമേന്ദ്രൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് രൂപ മുഴുവൻ കള്ളന്മാർ കൊണ്ടുപോയി നിന്നെ തിരിച്ചു കിട്ടിയില്ലോ ബാക്കി ഒന്നും എനിക്ക് അറിയണ്ട വാ രാമേന്ദ്ര അല്ലെങ്കിൽ വേണ്ട രാമേന്ദ്രൻ തൽക്കാലം വരണ്ട ഈ കുട്ടിക്ക് തുണക്ക ആരും ഇല്ലല്ലോ വരട്ടെ നടക്ക 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 നടക്ക